ആദ്യം സനുമോഹന്റെ കസ്റ്റഡിയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിലേക്ക് കടക്കാം അല്ലേ. കളമശ്ശേരിയിൽ 13 വയസ്സുകാരി വൈകിയെ മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ പിതാവ് സനുമോഹൻ കുറ്റസമ്മതം നടത്തിയെന്ന് പോലീസ് പറയുന്നു. മകളെ പുഴയിലേക്ക് തള്ളിയിട്ട് ആത്മഹത്യ ചെയ്യാനായിരുന്നു ലക്ഷ്യമെന്നാണ് ഇയാൾ പോലീസിന് മൊഴി നൽകിയിരിക്കുന്നത്. കർണാടകയിൽ നിന്നും പിടിയിലായ സനുമോഹനെ പുലർച്ചെ 4:45 കൊച്ചിയിലെത്തിച്ചു. 11 മണിയോടെ സിറ്റി പോലീസ് കമ്മീഷണർ വാർത്താസമ്മേളനം നടത്തി വിവരങ്ങൾ വിശദീകരിക്കും. കൊച്ചിയിൽ നിന്നും അനീഷ് കുമാറാണ് ചേരുന്നത്. അനീഷ്, ഏതായാലും വളരെ അധികം ദിവസം നീണ്ടുനിന്ന ദുരൂഹതകൾ, അതിൻ്റെ ഒടുവിൽ ഇന്നലെ മിനിയാന്ന് അയാൾ പിടിയിലാവുന്നു. മിനിയാന്ന് രാത്രിയോട് പിടിയിലാവുന്നു. ഇന്നലെ ആ വാർത്ത പുറത്തു വരുന്നു. ഇന്ന് കൊച്ചിയിലെത്തിക്കുന്നു. 11 മണിയോടുകൂടി വാർത്താസമ്മേളനം, അതിലാണ് പോലീസ് ഉദ്യോഗസ്ഥർ ഔദ്യോഗികമായി നമ്മളോട് എന്താണ് സംഭവിച്ചതെന്ന് പറയുന്നത്. ഏതായാലും ഈ ഘട്ടത്തിൽ പോലീസ് പറയുന്ന വിവരങ്ങൾ എന്തൊക്കെയാണ്? ഗോപികൃഷ്ണൻ, പ്രാഥമിക ചോദ്യം ചെയ്യലിൻ്റെ വിവരങ്ങളാണ് ഇപ്പോൾ നമുക്ക് പുറത്ത് നൽകാൻ കഴിയുന്നത്. ഇതിൽ വൈകിയെ എന്ന 13-കാരിയെ കൊന്നത് താൻ തന്നെയെന്ന് പിതാവ് സനുമോഹൻ സമ്മതിച്ചിരിക്കുന്നു എന്നാണ് പോലീസ് പറഞ്ഞിരിക്കുന്നത്. സാമ്പത്തിക ബാധ്യതകളെ തുടർന്ന് മകളുമൊത്ത് ആത്മഹത്യ ചെയ്യുന്നതിനുള്ള നീക്കമാണ് താൻ നടത്തിയത്. എന്നാൽ മകളെ പുഴയിലേക്ക് തള്ളിയിട്ട ശേഷം തനിക്ക് ആത്മഹത്യ ചെയ്യാനുള്ള മാനസികാവസ്ഥ ഉണ്ടായില്ല, അല്ലെങ്കിൽ അതിനുള്ള ധൈര്യം ഉണ്ടായില്ല. തുടർന്ന് താൻ ആ നീക്കത്തിൽ നിന്ന് പിന്മാറുകയും സ്ഥലത്തു നിന്ന് രക്ഷപ്പെടുകയുമായിരുന്നു എന്നാണ് പോലീസിനോട് ആദ്യഘട്ട ചോദ്യം ചെയ്യലിൽ സനുമോഹൻ സമ്മതിച്ചിരിക്കുന്നത്. പൂനെയിൽ ലെയ്ത്ത് എഞ്ചിനീയറിംഗ് ബിസിനസ് നടത്തി വർഷങ്ങളോളം ബിസിനസ് നടത്തി വലിയ ഒരു കടക്കാരനായി താൻ മാറി. നിരവധി പലിശയ്ക്ക് പണം നൽകുന്ന ആളുകളിൽ നിന്നടക്കം കോടിക്കണക്കിന് രൂപ കടമെടുത്തിരുന്നു. ഇതേ തുടർന്ന് അവരിൽ നിന്നും നിരന്തരം ഭീഷണി നേരിടുന്നു. കങ്കരപ്പടിയിലെ ഫ്ളാറ്റിൽ താമസിക്കുന്ന പോലും പുറം ലോകം അറിയാതെ രഹസ്യമായുള്ള രീതിയിൽ തന്നെയായിരുന്നു. അക്ഷരാർത്ഥത്തിൽ ഒരു ഒളിവ് ജീവിതമാണ് താൻ നയിച്ചതെന്നും സനുമോഹൻ പോലീസിനോട് പറയുന്നു. ഇതേ തുടർന്നുള്ള സംഭവങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഏറ്റവും പ്രിയപ്പെട്ട മകളും ഒന്നിച്ച് ജീവിതം അവസാനിപ്പിക്കാൻ താൻ തീരുമാനിച്ചതെന്നാണ് ഇയാൾ പറയുന്നത്. പക്ഷേ ഇയാൾ നൽകുന്ന മൊഴി പൂർണ്ണമായും പോലീസ് ഈ ഘട്ടത്തിൽ വിശ്വാസത്തിലെടുത്തിട്ടില്ല. കാരണം മകളെ കൊന്ന ശേഷം രക്ഷപ്പെടാൻ ഈ നേരത്തെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലടക്കം 13 വയസ്സുള്ള കുട്ടിയാണ്, തീരെ ചെറിയ കുട്ടിയാണ്, ഇതിന്റെ ഉള്ളിൽ മദ്യത്തിന്റെ അംശം ഉണ്ടായിരുന്നു എന്നടക്കം റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. അപ്പോൾ ഇയാൾ പറയുന്നത് പൂർണ്ണമായും വിശ്വാസത്തിൽ എടുക്കാം, അല്ലെങ്കിൽ പ്രാഥമികമായി തന്നെ പോലീസ് അതിൽ വിശ്വസിക്കുന്നുണ്ടോ? എന്തായാലും ഒരു കാര്യം പോലീസിന് ഉറപ്പാണ്, അല്ലെങ്കിൽ ഇയാൾ പറയുന്ന വിശ്വസിക്കുന്നു, മകളെ ഇയാൾ കൊന്നതാണ് എന്ന കാര്യം പൂർണ്ണമായും ഏതാണ്ട് ശരിയാവുന്ന രീതിയിലേക്കാണ് കാര്യങ്ങൾ നീങ്ങുന്നത്. എന്നാൽ മറ്റ് കഥകൾ ഇയാൾ ചമയ്ക്കുന്ന കഥകളാണ് എന്ന ഒരു വിലയിരുത്തൽ തന്നെയാണ് പോലീസിൻ്റെ ഭാഗത്തുനിന്നും ഉണ്ടായത്. കാരണം ഒരു തരത്തിലും ആ പെൺകുട്ടി പുഴയിൽ നിന്നും രക്ഷപ്പെടരുത് എന്ന ഒരു ധാരണയോടുകൂടി തന്നെയാണ് മദ്യം നൽകിയത് എന്നാണ് ഇപ്പോൾ ഈ ഘട്ടത്തിൽ പോലീസ് വിചാരിക്കുന്നത്. ഇയാൾ പക്ഷേ പറയുന്നത് മദ്യമല്ല, മറ്റ് എന്തോ ആഹാര വസ്തുക്കൾ കൊടുത്തത്, അല്ലെങ്കിൽ സിറപ്പ് മാതിരി എന്തോ പദാർത്ഥമാണ് നൽകിയതെന്ന രീതിയിലാണ് ഇയാൾ പറയുന്നത്. അതായത് കുട്ടിയെ ഒരു പൂർണ്ണമായൊരു ബോധാവസ്ഥയിൽ കുട്ടിയെ പുഴയിലേക്ക് തള്ളാനുള്ള മനസ്സില്ലാത്തത് കൊണ്ടാണ് അത്തരത്തിൽ കുട്ടിയെ ഒരു അബോധാവസ്ഥയിലാക്കിയ ശേഷം പുഴയിൽ തള്ളിയത്. എന്നാൽ കുട്ടി പുഴയിലേക്ക് വീണു കഴിഞ്ഞപ്പോൾ തനിക്ക് സ്വയം മരിക്കാനുള്ള ധൈര്യം നഷ്ടപ്പെടുകയും താൻ സ്ഥലത്തു നിന്ന് പോവുകയുമായിരുന്നു എന്നാണ്. എന്നാൽ പോലീസ് പറയുന്നത് ഇത്തരത്തിൽ കുട്ടിയെ തള്ളിയിട്ട ശേഷം മരിക്കാനുള്ള ധൈര്യം നഷ്ടപ്പെട്ടെങ്കിലും ഇയാൾക്ക് മുന്നിൽ തുടർന്നുള്ള 27 ദിവസങ്ങളുണ്ടായിരുന്നു. ഈ സമയത്ത് ഒരിക്കൽ പോലും ആത്മഹത്യക്കുള്ള പ്രവണത ഇയാൾ കാട്ടിയിരുന്നില്ല. മുഖാംബികയിലെ ലോഡ്ജിൽ നിന്നും രക്ഷപ്പെട്ട ശേഷം പോലീസ് തനിക്കായി വല വിരിച്ചു എന്ന് ഇയാൾ വ്യക്തമായി വാർത്താമാധ്യമങ്ങളിലൂടെയും മറ്റും അറിഞ്ഞിരുന്നു. എന്നാൽ അതിനുശേഷവും ആത്മഹത്യ ചെയ്യുന്നതിനോ അല്ലെങ്കിൽ സ്വയം ജീവനെടുക്കുന്നതിനുള്ള ഒരു ശ്രമങ്ങളും ഇയാളുടെ ഭാഗത്തുനിന്നും ഉണ്ടായില്ല. മറിച്ച് ഇയാൾ രക്ഷപ്പെടുന്നതിനു വേണ്ടിയുള്ള പരക്കം പാച്ചിലായിരുന്നു. മൊബൈൽ ഫോണും ATMഉം പോലും ഉപയോഗിക്കാതെ പോലീസിൻ്റെ കൺവെട്ടത്ത് ഒരു കാരണവശാലും വരാത്ത രീതിയിൽ ആൾമാറാട്ടം നടത്തിയെന്ന് പോലും തോന്നിക്കുന്ന രീതിയിൽ ഉള്ള പലായനമായിരുന്നു. അതുകൊണ്ട് ആത്മഹത്യാ പ്രവണത ഇദ്ദേഹം ഒരു ഘട്ടത്തിലും കാണിച്ചിട്ടില്ല. അതുകൊണ്ട് ഈ പറയുന്ന മാതിരി അദ്ദേഹം അയാൾ പറയുന്ന മാതിരി വൻതോതിൽ കടബാധ്യതയുണ്ട്, ജീവിക്കാൻ ബുദ്ധിമുട്ടാണ് എന്നൊക്കെ പറയുന്നത് ശരിയാണോ? അതിനെക്കുറിച്ച് പോലീസ് പറയുന്നത് എന്താണ്? തീർച്ചയായും വലിയ കടബാധ്യതകളുണ്ട്. പൂനെയിൽ ഇയാൾക്കെതിരെ നിരവധി കേസുകൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് എന്ന് പോലീസിന് ഇതിനകം കണ്ടെത്തിയിട്ടുണ്ട്. ഒപ്പം ഫ്ളാറ്റിൽ താമസിക്കുന്ന ആളുകളോട് തനിക്ക് ലക്ഷക്കണക്കിന് രൂപയുടെ ബാങ്ക് നിക്ഷേപം ഉണ്ട് എന്ന തരത്തിലുള്ള ചില കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്നു. എന്നാൽ താൽക്കാലികമായ ചില സാമ്പത്തിക പ്രശ്നങ്ങളെ തുടർന്ന് തൻ്റെ ബാങ്ക് അക്കൗണ്ട് മരവിപ്പിക്കപ്പെട്ടിരിക്കുന്നു എന്നും ചില പരിചയക്കാരോട് ഇയാൾ പറഞ്ഞിരുന്നു. എന്നാൽ ഈ വാദമുഖങ്ങൾ തെറ്റാണ് എന്ന് പോലീസ് പറയുന്നു. കഷ്ടിച്ച 1000 രൂപ പോലും എടുക്കാനില്ലാത്ത ഒരു ബാങ്ക് അക്കൗണ്ടാണ് ഇയാളുടേത്. അതുകൊണ്ട് അത്തരത്തിൽ എന്തുകൊണ്ടാണ് ഇത്തരം സാമ്പത്തിക ബാധയെക്കുറിച്ചുള്ള വിവരങ്ങൾ പറഞ്ഞത് എന്ന് പോലീസിന് അറിയില്ല. ഒരുപക്ഷെ ഇയാൾ ഈ കൊലപാതകം നേരത്തെ ആസൂത്രണം ചെയ്ത ശേഷം ഇതിനായുള്ള തെളിവുകൾ ചില സിനിമകളിലൊക്കെ കാണുന്ന പോലെ തന്നെ നേരത്തെ തന്നെ ഓരോരോ തെളിവുകളായി ക്രമീകരിച്ച ശേഷം കൊല നടത്തുന്ന രീതിയിലേക്ക് നീക്കിയതാണോ എന്ന് അറിയില്ല. അപ്പോഴും ഒരു അച്ഛൻ ഇങ്ങനെ ഒരു മകളെ കൊല്ലേണ്ടി വരുന്ന ഒരു അവസ്ഥ, അല്ലെങ്കിൽ എന്തുകൊണ്ട് അയാൾ അങ്ങനെ തീരുമാനമെടുത്തു,
സാമ്പത്തിക ബാധ്യത വരുമ്പോൾ അതിന്റെ ഒരു പെട്ടെന്നൊരു ഉത്തരം മാത്രമല്ല, അത് പൂർണ്ണമായും നമുക്ക് ലോജിക്കലായി പോലീസിനായാലും വിശ്വസിക്കാൻ കഴിയുന്ന ഒന്നാണോ, അതോ വേറെ എന്തെങ്കിലും ക്രിമിനൽ ബാക്ക്ഗ്രൗണ്ടുകൾ ഇതിന് പിന്നിൽ ഉണ്ടെന്ന് അവർ കരുതുന്നുണ്ടോ? തീർച്ചയായും അത്തരം ഒരു സാധ്യതകളെ പറ്റിയൊക്കെ പോലീസ് അന്വേഷിക്കുന്നുണ്ട്. കാരണം ഈ മരണത്തിന് രണ്ട് ദിവസം മുമ്പ് ഇയാളെ തെരഞ്ഞ് രണ്ട് പേർ ഈ ഹാർമണി ഫ്ലാറ്റിൽ എത്തിയതായി ചില വിവരങ്ങൾ പോലീസിന് ലഭിച്ചിട്ടുണ്ട്. അതുകൊണ്ട് അവരെ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണം അല്ലെങ്കിൽ അവരാരാണ് എന്ന് തിരിച്ചറിയുന്നുള്ള ചില ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ട്. ഒപ്പം മൂകാംബികയിൽ എത്തിയ ശേഷം ഇയാൾ ചിലരെ ബന്ധപ്പെട്ടതായുള്ള ചില സൂചനകൾ പോലീസിന് ലഭിച്ചിട്ടുണ്ട്. ഇയാളുടെ വാട്സാപ്പും ഫോണുമൊക്കെ ദീർഘനേരം ഓഫായ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത അവസ്ഥയിലായിരുന്നു. എന്നാൽ മൂകാംബികയിൽ നിന്നും യാത്ര പുറപ്പെട്ട ശേഷം പെട്ടെന്നൊരു ഘട്ടത്തിൽ ഇയാളുടെ വാട്സാപ്പ് ഓൺ ആയിരുന്നു. അത്തരം ഒരു നൊടി നേരത്തേക്ക് ഇയാൾ ഫോൺ ഓൺ ചെയ്തു. ആ സമയത്താണ് കർണാടക പോലീസിന് അല്ലെങ്കിൽ പോലീസിന് ഇയാളെ ലൊക്കേറ്റ് ചെയ്യാൻ കഴിഞ്ഞത്. അതിൽ നിന്നാണ് ഇയാൾ പിടിവീഴുന്നതിലേക്ക് നീങ്ങുകയും ചെയ്തത്. അതായത് ആ പോയിന്റിൽ ആരെയാണ് ഇയാൾ ബന്ധപ്പെട്ടത് എന്നുള്ള പരിശോധന നടക്കുന്നുണ്ട്. ഒരു പക്ഷേ ഇയാൾ ഇപ്പോൾ ഈ ഘട്ടത്തിൽ നൽകുന്ന മൊഴിക്കപ്പുറം മറ്റെന്തെങ്കിലും സംഭവവാസങ്ങൾ ഇതിന് പിന്നിലുണ്ടോ എന്നതിനെക്കുറിച്ചുള്ള വ്യക്തമായ ആലോചന നടത്തുന്നു. കാരണം ഈ ഇയാൾ പറയുന്ന മൊഴിയും നടന്ന സംഭവങ്ങളുമായി വെച്ച് നോക്കുമ്പോൾ പൂർണ്ണമായും യോജിക്കുന്ന തരത്തിലേക്കല്ല, പൂർണ്ണമായും ഈ കണ്ണുകളെ യോജിപ്പിക്കാൻ കഴിയാത്ത തരത്തിലേക്കാണ് കാര്യങ്ങൾ നീങ്ങുന്നത്. ഒപ്പം പല പല കാര്യങ്ങളിൽ ഇയാൾ നേരത്തെ തന്നെ തെളിവുകൾ ശേഖരിച്ചിരുന്നു. അല്ലെങ്കിൽ ഏറ്റവും വലിയൊരു ഉദാഹരണം പറയാം, ഈ കുട്ടിയുടെ മരണത്തിനും ഒരാഴ്ച മുമ്പ് മുതൽ ഇയാൾ സ്വന്തം ഫോണല്ല ഉപയോഗിച്ചിരുന്നതെന്നാണ് പോലീസ് പറയുന്നത്. സ്വന്തം ഫോൺ 13,000 രൂപയ്ക്ക് ആലുവയിൽ ഒരിടത്ത് വിറ്റഴിച്ചു. എന്നിട്ട് ഭാര്യയുടെ ഫോണാണ് ആ ഘട്ടം മുതൽ ഉപയോഗിച്ചു വന്നിരുന്നത്. അതായത് അത്തരത്തിൽ ചില പ്രത്യേക സ്വഭാവ സവിശേഷതകൾ ഇയാളിൽ പ്രകടമായി തുടങ്ങിയിരുന്നു. പ്രത്യേകിച്ചും നേരത്തെ സൂചിപ്പിച്ചു തന്നെ ബാങ്കിലെ നിക്ഷേപം മരവിപ്പിച്ചു എന്നടക്കമുള്ള കാര്യങ്ങളെക്കുറിച്ചുള്ള പ്രചരണം ആളുകൾക്കിടയിൽ നടത്തുന്നു. എന്തായാലും രാവിലെ തന്നെ പോലീസ് സ്റ്റേഷന് മുന്നിൽ നിന്നാണ് റിപ്പോർട്ട് ചെയ്യുന്നത്. ഇപ്പോൾ മുതൽ കൂടുതൽ വിവരങ്ങൾ വരും മണിക്കൂറുകളിൽ അനീഷ് നൽകാൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കുന്നു. നമുക്ക് അടുത്ത വാർത്തയിലേക്ക്. സ്വാഭാവികമായിട്ടും അനീഷ് ഇപ്പോൾ അനീഷ് സൂചിപ്പിച്ച പോലെ തന്നെ വാർത്താ സമ്മേളനമുണ്ട് പോലീസിൻ്റെ, അപ്പോൾ ഔദ്യോഗികമായി തന്നെ അവർ വിശദാംശങ്ങൾ തരും എന്ന് പ്രതീക്ഷിക്കുന്നു. ഏതായാലും ഈ ഘട്ടത്തിൽ വളരെ സമഗ്രമായി തന്നെയാണ് അനീഷ് വിവരങ്ങൾ നൽകിയത്. അനീഷ് വരും മണിക്കൂറുകളിലും ബന്ധപ്പെട്ട ഏതായാലും കോവിഡിലേക്ക് കടക്കുന്നു. കോവിഡ് വ്യാപനം കൂടുന്നതോടെയും കർശന നിയന്ത്രണങ്ങളുമായി കേരളം. മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നും ഇന്നു മുതൽ കേരളത്തിൽ എത്തണമെങ്കിൽ RT-PCR പരിശോധനാ ഫലം നിർബന്ധമാക്കി. അതിർത്തികളിലും പരിശോധന കർശനമാക്കി. കോവിഡ് കൂട്ടപരിശോധനയുടെ രണ്ടാംഘട്ട ഫലമാണ് ഇന്ന് ലഭിക്കുന്നത്. ഏറ്റവും കൂടുതൽ ആകാംക്ഷയോടുകൂടി നമ്മളെല്ലാവരിക്കുന്നു അത് തന്നെയാണ്. 1.5 ലക്ഷത്തോളം ഫലം പുറത്തു വരുന്നതോടെ പ്രതിദിന വർധന 20,000 കടക്കുമെന്നാണ് ആശങ്ക. കോഴിക്കോട്, എറണാകുളം, തൃശൂർ ജില്ലകളിലാണ് കൂടുതൽ ആശങ്കയുള്ളത്. വിവരങ്ങളുമായി വിവിധയിടങ്ങളിൽ നിന്നും ഞങ്ങൾ പ്രതികൾ ചേരുന്നു. ആദ്യം സൈത്തിലേക്ക് തിരിഞ്ഞിരുന്നു. സൈത്ത്, നമ്മൾ ഈ പറഞ്ഞ പോലെ തന്നെ ഇന്നലെ രാവിലെയും നമ്മൾ ആവർത്തിച്ചതാണ് കൂട്ടപരിശോധനയുടെ ഫലം വരുന്നു, അത് നമ്മൾ ആശങ്കപ്പെടുത്തുന്നു. ഇന്നലെ ഫലം വന്നു, 18,000 മുകളിലേക്ക് കടന്നു. ഇന്ന് 1.5 ലക്ഷത്തോളം വരുന്ന കൂട്ടപരിശോധനയുടെ ഫലം, അത് എത്രമാത്രമായി ഉയരും എന്നുള്ളതാണ് ഏറ്റവും വലിയ ചോദ്യവും അല്ലേ? ആദ്യം അതും തുടങ്ങാം. ഗോപി, കഴിഞ്ഞ രണ്ട് ദിവസങ്ങളിൽ നടന്ന പരിശോധനാ ഫലങ്ങളുടെ ഏകദേശ ചിത്രം ഇന്നലത്തെ കണക്കുകൊണ്ട് പുറത്തു വന്നിട്ടുണ്ട്. സംസ്ഥാനത്ത് രോഗികളുടെ എണ്ണം കൂടി 18,257 എന്ന വലിയ കണക്കാണ് ഇന്നലെ പുറത്തു വന്നത്. പക്ഷേ അത് പൂർണ്ണമല്ല. ഇന്നത്തെ ദിവസം, അതായത് കഴിഞ്ഞ രണ്ട് ദിവസങ്ങൾ കൊണ്ട് 3 ലക്ഷത്തിലധികം സാമ്പിളുകളാണ് സംസ്ഥാനം ശേഖരിച്ചത്. അതിൻ്റെ ഒരു പൂർണ്ണമായ ചിത്രം ഇന്നുകൊണ്ട് ഇന്നത്തെ കണക്കുകൊണ്ട് മാത്രമേ പുറത്തു വരികയുള്ളൂ. അതിന് പ്രധാനപ്പെട്ട കാരണം RT-PCR ആണ്. അതായത് ഈ 3 ലക്ഷത്തിൽ 1.5 ലക്ഷത്തോളം RT-PCR പരിശോധനകളാണ് നടന്നത്. സ്വാഭാവികമായും RT-PCR പരിശോധനകളുടെ ഫലം പുറത്തു വരാൻ കാലതാമസം എടുക്കും. അതുകൊണ്ട് തന്നെ അത് മുന്നിൽ അതിൻ്റെ ഒരു കാലതാമസം ഇന്നത്തെ ദിവസത്തെ കണക്കിൽ അതും കൂടെ ഉൾപ്പെട്ടേക്കാം. അങ്ങനെയെങ്കിൽ ഇന്നത്തെ രോഗികളിലും വലിയൊരു വർധനവ് ഉണ്ടായേക്കാം. എന്തായാലും സംസ്ഥാനത്ത് കൂടുതൽ പരിശോധനകൾ നടത്തുമ്പോൾ രോഗികളുടെ എണ്ണം കൂടുതലായി റിപ്പോർട്ട് ചെയ്യപ്പെട്ടു എന്ന ആശങ്കകരമായ ഒരു സാഹചര്യമുണ്ട്. അതായത് സംസ്ഥാനത്ത് രോഗവ്യാപനം ശക്തമായി തന്നെ നടന്നിട്ടുണ്ട് എന്നതിൻ്റെ വിലയിരുത്തലാണ്. പക്ഷേ കേരളം ആശങ്കപ്പെട്ട പോലെ തരത്തിലേക്കുള്ള ഒരു വലിയ വെല്ലുവിളിയിലേക്ക് വന്നിട്ടില്ല എന്നതാണ് ആരോഗ്യ വിദഗ്ധരടക്കം വ്യക്തമാക്കിയിട്ടുള്ള കാര്യം. എന്തായാലും കൂടുതൽ രോഗികൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടതോടുകൂടി തന്നെ അത് റിപ്പോർട്ട് ചെയ്യപ്പെട്ട മേഖലകളിൽ പ്രതിരോധ പ്രവർത്തനങ്ങളിലൊപ്പം തന്നെ ഈ രോഗികളുടെ ചികിത്സ അടക്കമുള്ള കാര്യങ്ങൾ ഉറപ്പുവരുത്താനുള്ള നടപടിക്രമങ്ങളുമായി മുന്നോട്ട് പോകുന്നു. അതിൽ ഏറ്റവും പ്രത്യേകിച്ച് എറണാകുളം ജില്ലയിലാണ്. കാരണം ഇന്നലത്തെ കണക്ക് പ്രകാരം എറണാകുളത്താണ് ഏറ്റവും അധികം രോഗികൾ. സ്വാഭാവികമായും എറണാകുളം ജില്ലയിൽ പ്രത്യേക മുൻകരുതലുകൾ നൽകിയുള്ള തയ്യാറെടുപ്പുകൾ ആരംഭിച്ചിട്ടുണ്ട്. അതിന് പുറമെയാണ് കേരളം പൊതുവിൽ കോവിഡ് മാനദണ്ഡങ്ങളിൽ കൂടുതൽ കർശനമാക്കിക്കൊണ്ടുള്ള തീരുമാനങ്ങൾ ഇന്നു മുതൽ നടപ്പിൽ
നടപ്പിലാവുന്നത്. അതിലൊന്ന് നേരത്തെ സൂചിപ്പിച്ച പോലെ സംസ്ഥാനത്ത് നിന്ന് പുറത്തു നിന്നും വരുന്നവർക്ക് RT-PCR പരിശോധന നിർബന്ധമാക്കിക്കൊണ്ടിരുന്ന തീരുമാനമാണ്. അത് ഇന്ന് മുതൽ കർശനമായി പാലിക്കാനാണ് നിർദ്ദേശം. ഒപ്പം തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. കാരണം കേരളത്തിലെ അയൽ സംസ്ഥാനമായ തമിഴ്നാട്ടിൽ നാളെ മുതൽ കർഫ്യൂ ഏർപ്പെടുത്തുകയാണ്. രാത്രി കാലങ്ങളിൽ കർഫ്യൂ, ഒപ്പം തന്നെ സൺഡേയിൽ ലോക്ക്ഡൌൺ. ഇത്തരത്തിൽ അതിർത്തി മേഖലകളിൽ കൂടുതൽ ശക്തമായ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുമ്പോൾ അതിന് സമാനമായ നിയന്ത്രണത്തിലേക്ക് കേരളവും വരുമോ എന്നതാണ് ഇന്നത്തെ ദിവസത്തിലേക്കോ നിർണായകമായ കാര്യം. എന്തായാലും ഇപ്പോഴത്തെ സാഹചര്യം ആരോഗ്യവകുപ്പും സർക്കാരും പ്രത്യേകിച്ച് വിലയിരുത്തുന്നുണ്ട്. ഇതിന്റെ സാഹചര്യത്തിൽ മറ്റെന്തെങ്കിലും തരത്തിലുള്ള നിയന്ത്രണങ്ങളിലേക്ക് പോകുമോ എന്ന പ്രധാനപ്പെട്ട കാര്യങ്ങളുമുണ്ട്. എന്തായാലും ഇക്കാര്യങ്ങളിലൊക്കെ ഒരു വ്യക്തത ഇന്ന് തന്നെ ഉണ്ടാകും. പ്രധാനപ്പെട്ട കൂടിയാലോചനകൾ നടക്കുന്നുണ്ട്. എറണാകുളം ജില്ലയ്ക്ക് പ്രത്യേക പരിഗണന നൽകിക്കൊണ്ടുള്ള യോഗങ്ങൾ ചേരുന്നുണ്ട്. അതിന് പുറമെ ആരോഗ്യവകുപ്പും അത്തരം കാര്യങ്ങൾ പരിശോധിക്കുന്നുണ്ട്. തൃശൂർ പൂരം അടക്കമുള്ള ആൾക്കൂട്ടങ്ങൾ ഉണ്ടാകുന്ന വിഷയങ്ങളിൽ സർക്കാർ ഒരു പുനഃപരിശോധനയ്ക്ക് വിധേയമാകുമോ എന്നതും ഇന്നത്തെ ദിവസത്തെ പ്രധാനപ്പെട്ടതാണ്. കാരണം സാംസ്കാരിക പ്രവർത്തകരടക്കം സർക്കാരിന് ഇതൊക്കെ സൂചിപ്പിച്ചുകൊണ്ട് കത്തയച്ചിട്ടുമുണ്ട്. ഇത്രയധികം പ്രധാനപ്പെട്ട ദിവസമാണിന്ന്. എന്തായാലും ഇന്ന് RT-PCR പരിശോധന നിർബന്ധമാക്കി. അതായത് അയൽ സംസ്ഥാനങ്ങളിൽ നിന്ന് കടന്നു വരുന്നവർക്ക് പ്രത്യേക പരിശോധന ഏർപ്പെടുന്നു. അതിർത്തി മേഖലകളിൽ, ഒപ്പം തന്നെ ട്രെയിൻ ഗതാഗതം, മറ്റ് വിമാന സർവീസുകളിലൊക്കെ വന്ന് പുറത്തിറങ്ങുന്നവർക്കാണ് ഇത്തരത്തിലുള്ള പരിശോധന കർശനമാക്കുന്നത്. യെസ്, എന്തായാലും വാക്സിനേഷൻ അടക്കമുള്ള കാര്യങ്ങളിലേക്ക് വരേണ്ടതുണ്ട്. സൈദ് തിരിച്ചുരം, മറ്റ് പ്രതിനിധികൾ കൂടി ഈ ഘട്ടത്തിൽ ചെയ്തു. കോഴിക്കോട് നിന്ന് അശ്വിനുണ്ട്. കോഴിക്കോട് സ്ഥിതി വളരെ ഗുരുതരമാണ്. കോഴിക്കോട് നല്ല നേരത്തെ തന്നെ നിയന്ത്രണങ്ങളും ഏർപ്പെടുത്തി തുടങ്ങി. ഇന്നലെയൊക്കെ എനിക്ക് തോന്നുന്നു രാവിലെ ബസ് സ്റ്റാൻഡ് നമ്മുടെ അവിടുന്ന് റിപ്പോർട്ട് ചെയ്യുന്ന സമയത്ത് ബസ് സ്റ്റാൻഡ് വളരെ കുറച്ച് ആളുകൾ മാത്രമുണ്ട്. ബസ് സർവീസുകളെല്ലാം ഉണ്ട്, പക്ഷേ വളരെ കുറച്ച് ആളുകൾ മാത്രമാണ്. ആളുകളും കൂടുതൽ നിയന്ത്രണങ്ങളോട് സഹകരിക്കുന്നുണ്ട്. വ്യാപാരികളും ഏറെക്കുറെ സഹകരിക്കുന്ന ഒരവസ്ഥയിലേക്ക് വന്നു. എന്തായാലും കോഴിക്കോട് സ്ഥിതി വളരെ ഗുരുതരമാണ്. ഏകദേശം ലോക്ക്ഡൌണിന് സമാനമായ നിയന്ത്രണങ്ങളിലേക്കാണ് കോഴിക്കോട് ജില്ല നിൽക്കുന്നത്. എന്താണ് അശ്വിൻ കോഴിക്കോട് നിന്ന് നമുക്ക് ഏറ്റവും പുതിയ വിവരങ്ങൾ നൽകാനുള്ളത്? സൂചിപ്പിച്ച പോലെ തന്നെ കോഴിക്കോട് ജില്ലയിൽ ആകെ അത്തരത്തിലുള്ള ഒരു വലിയ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തേണ്ട സാഹചര്യത്തിലേക്ക് പോകുന്നു എന്നത് തന്നെയാണ് വസ്തുത. ഈ ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് കുറയാതെ നിൽക്കുന്നു എന്നുള്ളതാണ്. ഇന്നലെയും 22% കടന്നിരുന്നു ടെസ്റ്റ് പോസിറ്റിവിറ്റി റേറ്റ്. ഇന്നലെ കോഴിക്കോട് ജില്ലയിൽ റിപ്പോർട്ട് ചെയ്യുന്ന പ്രതിദിന കണക്കുകളിൽ ഏറ്റവും കൂടിയ കണക്കാണ് ഇന്നലത്തേത്, 2560. പക്ഷേ അത് പ്രതീക്ഷയിരുന്നതാണ്. ഒരു മാസ് ടെസ്റ്റിംഗ് ഒക്കെ നടക്കുന്ന സാഹചര്യത്തിൽ അത്തരത്തിൽ നമ്പർ കൂടും എന്നുള്ള കാര്യം പ്രതീക്ഷയിരുന്നതാണ്. ഇന്ന് വരുന്ന റിസൾട്ടോട് കൂടി മാത്രമാണ് അത് എത്രത്തോളം എത്തും എന്നുള്ള കാര്യത്തിൽ ഒരു ഏകദേശ ധാരണയുണ്ടാവുക. കാരണം RT-PCR ടെസ്റ്റുകളാണ് കൂടുതലും ചെയ്തത്. അതിൻ്റെ ഫലങ്ങളൊക്കെ ഇന്ന് വരാൻ ഇരിക്കുന്നതേയുള്ളൂ. ഏതായാലും ഈ രോഗികൾ ഇങ്ങനെ കൂടുന്ന സാഹചര്യത്തിൽ കൂടുതൽ ആശുപത്രികൾ ഇതിനുവേണ്ടി മാറ്റിവെക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. ബീച്ച് ആശുപത്രി പൂർണ്ണമായും കോവിഡ് ആശുപത്രിയാക്കി മാറ്റിയിരിക്കുന്നു. ഒപ്പം തന്നെ ജില്ലയിലെ എല്ലാ സ്വകാര്യ ആശുപത്രികളും അവരുടെ ബെഡിൻ്റെ 25% കോവിഡ് രോഗികൾക്കായി മാറ്റിവെക്കണം എന്നുള്ള ഉത്തരവും ജില്ലാ കലക്ടർ ഇറക്കിയിട്ടുണ്ട്. അതേപോലെ താലൂക്ക് ആശുപത്രി, ജില്ലാ ആശുപത്രികളിൽ ബെഡുകളുടെ 15% കോവിഡ് ചികിത്സയ്ക്കായി മാറ്റിവെക്കും. അതോടൊപ്പം തന്നെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ കനത്ത നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. അവിടെ സന്ദർശകർക്ക് അനുമതിയില്ല. ഒപ്പം ഈ രോഗികൾക്കൊപ്പം ഒരു ബൈസ്റ്റാൻഡർക്ക് മാത്രമാണ് അനുമതിയുള്ളത്. മാത്രമല്ല, കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നേരത്തെ പകുതിയോളം ഒരു സ്പേസ് ഇതിനു വേണ്ടി കോവിഡ് ചികിത്സയ്ക്ക് വേണ്ടി മാറ്റിവെച്ച സാഹചര്യമുണ്ടായിരുന്നു. പക്ഷേ അതിൽ നിന്നൊക്കെ മാറി പിന്നീട് മറ്റ് രോഗികളെയും ചികിത്സിച്ചു തുടങ്ങി. പക്ഷേ ഇപ്പോൾ വീണ്ടും പഴയതിലേക്ക് തിരിച്ചു പോകേണ്ടി വരുമോ എന്നൊരു ആശങ്ക നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് ആദ്യഘട്ടത്തിൽ 100 ബെഡുകൾ സൂപ്പർ സ്പെഷ്യാലിറ്റി ബ്ലോക്കിൽ 100 ബെഡുകൾ കോവിഡ് ചികിത്സയ്ക്കായി മാറ്റിവെക്കുന്നു. അത്തരത്തിൽ ഒരു വലിയ മുന്നൊരുക്കം തന്നെ നടക്കുന്നുണ്ട്. എല്ലാ തദ്ദേശ സ്ഥാപനങ്ങളിലും FLTCകൾ ആരംഭിച്ചിട്ടുണ്ട്. അത്തരത്തിലാണ് ഒരു ഭാഗത്ത് ചികിത്സയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പോകുന്നത്. വാക്സിനേഷൻ ഇനി 2 ദിവസത്തേക്കുള്ള വാക്സിൻ കൂടെ സ്റ്റോക്ക് ഉണ്ട്. ഇത് കഴിഞ്ഞു കഴിഞ്ഞാൽ മുന്നോട്ടേക്ക് വാക്സിനേഷൻ കൊണ്ടുപോകണമെങ്കിൽ പുതിയ സ്റ്റോക്ക് എത്തേണ്ടതുണ്ട്. കൂടുതൽ ഡോസുകൾ എത്തിച്ചില്ലെങ്കിൽ കോഴിക്കോട് ഇപ്പോൾ നടത്തി വരുന്ന ഈ മെഗാ വാക്സിനേഷൻ ക്യാമ്പുകൾ അവസാനിപ്പിക്കേണ്ട ഒരു സാഹചര്യത്തിലേക്ക് പോകുമെന്ന് ജില്ലാ ഭരണകൂടം അറിയിക്കുന്നുണ്ട്. അശ്വിൻ, സമഗ്രമാണ് ഒരു കാര്യം കൂടി. പ്രധാനമായിട്ടുള്ള കണ്ടെയ്ൻമെന്റ് സോണുകൾ എവിടെയൊക്കെയാണ്? അവിടെയുള്ള ഇപ്പൊ 22% രോഗവ്യാപന നിരക്ക്, ഈ കണ്ടെയ്ൻമെന്റ് സോണുകളിലെ നിരക്കുകൾ എങ്ങനെയാണ്? ആശങ്കപ്പെടുന്ന അളവിൽ വല്ലതും ഉണ്ടോ? നിലവിൽ 106 കണ്ടെയ്ൻമെൻറ് സോണുകളാണ്. വിവിധ തദ്ദേശ സ്ഥാപനങ്ങളിലായി 106 വാർഡുകളാണ് കണ്ടെയ്ൻമെൻറ് സോണുകളായി പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഈ കണ്ടെയ്ൻമെൻറ് സോണുകളിലെല്ലാം കർഫ്യൂവിന് സമാനമായ നിയന്ത്രണങ്ങളുമുണ്ട്. 144 പ്രഖ്യാപിച്ചതാണ്. ഇവിടെ കൂട്ടം ചേരലുകൾ നിയന്ത്രിച്ചിട്ടുണ്ട്. ഇവിടെ വിവാഹം ഉൾപ്പെടെയുള്ള ഒരു ചടങ്ങുകളും നടത്താൻ പാടില്ല എന്നുള്ള നിർദ്ദേശം നൽകിക്കഴിഞ്ഞു. ചടങ്ങുകൾ നടത്തുന്നുണ്ടെങ്കിൽ 5-ൽ കൂടുതൽ ആളുകൾ ഒരു ചടങ്ങിലും പങ്കെടുക്കാൻ പാടില്ല. കൂടുതലും കണ്ടെയ്ൻമെൻറ് സോണുകളുള്ളത് കോഴിക്കോട് കോർപ്പറേഷൻ പരിധിയിൽ തന്നെയാണ്. ഈ രോഗസ്ഥിരീകരിക്കുന്ന ആളുകൾ
ആളുകളുടെ എണ്ണത്തിന്റെ ഒരു മൂന്നിലൊരു ഭാഗവും കോഴിക്കോട് കോർപ്പറേഷൻ പരിധിയിൽ തന്നെയാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വസ്തുത. അതുകൊണ്ട് മൂന്ന് എഫ് എൽ ടി സികൾ കോഴിക്കോട് കോർപ്പറേഷൻ പരിധിയിൽ തന്നെ പ്രവർത്തനം ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട്. കൂടുതൽ എഫ് എൽ ടി സികൾ ആവശ്യം വന്ന് തുറക്കും എന്നുള്ള നിലയിലേക്ക് കാര്യങ്ങൾ പോകുന്നു. ഒപ്പം തന്നെ കോഴിക്കോട് ജില്ലയുടെ വടക്കൻ മേഖലയിലും ഇത്തരത്തിൽ രോഗവ്യാപനം കൂടുതലുണ്ട്. വടകരയൊക്കെ പോലെയുള്ള മേഖലയിൽ രോഗവ്യാപനം കൂടുതലുണ്ട്. ഈ പ്രദേശങ്ങളിലും കൂടുതൽ എഫ് എൽ ടി സികൾ ആരംഭിച്ചിട്ടുണ്ട്. അതേപോലെ ജില്ലാ ആശുപത്രിയിൽ പ്രത്യേക കോവിഡ് ചികിത്സാ ബ്ലോക്ക് ആരംഭിച്ചിരിക്കുന്നു വടകരയിൽ. അത്തരത്തിൽ ജില്ലയിൽ എല്ലായിടത്തും ഈ കൂടുതൽ രോഗികൾ റിപ്പോർട്ട് ചെയ്തു തുടങ്ങിയതോടെ ഇവരെ ഉൾക്കൊള്ളാനുള്ള സംവിധാനം ഒരുക്കുന്ന രൂപത്തിലേക്ക് ജില്ലാ ഭരണകൂടം വലിയ ഒരുക്കങ്ങളാണ്. കൊച്ചിയിലേക്ക് വരാം. കൊച്ചിയിൽ അനീഷ് കൂടിയാണ് ചെയ്യുന്നത്. അനീഷ്, ഇപ്പൊ കോഴിക്കോട് കഴിഞ്ഞാൽ കോഴിക്കോടിനേക്കാളും കൂടുതൽ ഇന്നലെ ഉണ്ടായത് എറണാകുളത്താണ്. എറണാകുളത്ത് രോഗവ്യാപനത്തിന്റെ തോത് വളരെയേറെ കൂടുന്നു. ഏകദേശം ഇന്നും നേരത്തെ സൈത്ത് പറഞ്ഞ പോലെ അതിന്റെ ഇന്നും കൂടി കഴിഞ്ഞാലേ അതിന്റെ പൂർണ്ണ ചിത്രം മനസ്സിലാവുള്ളൂ. കാരണം കൂട്ടപരിശോധനയുടെ ഫലം മുഴുവനായിട്ട് വരുന്നത് ഇന്നായിരിക്കുമെന്നാണ് പ്രതീക്ഷ. കോഴിക്കോടിന് സമാനമായ നിയന്ത്രണങ്ങൾക്ക് എറണാകുളം പോകേണ്ട ഒരവസ്ഥയിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. യെസ്, അങ്ങനെ ആണോ അനീഷ്? അത്തരത്തിൽ ചിന്തകളാണ് അവിടെ ഉള്ളത്. കാരണം കോഴിക്കോട് ഇപ്പൊ അശ്വിൻ സൂചിപ്പിച്ച പോലെ പലയിടത്തും വലിയ എന്താ പറയുക ലോക്ക്ഡൌണിന് സമാനമായ സാഹചര്യമാണ്. കണ്ടെയ്ൻമെന്റ് സോണിലാണെങ്കിൽ പൊതുപരിപാടികൾ ഒന്നും തന്നെ ഇല്ല. കൊച്ചിയിലെ അവസ്ഥ എന്താണ്? ആ ഗോപികൃഷ്ണൻ, തുടർച്ചയായ ദിനങ്ങളിൽ 2000-ലധികം പോസിറ്റീവ് കേസുകൾ റിപ്പോർട്ട് ചെയ്യുന്ന ജില്ലയാണ് എറണാകുളം. അതുകൊണ്ട് തന്നെ ആരോഗ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ അടിയന്തര യോഗം വിളിച്ചു ചേർത്തിട്ടുണ്ട് ജില്ലയിലെ സ്ഥിതിഗതികൾ വിലയിരുത്തുന്നതിനെക്കുറിച്ച്. പ്രത്യേകിച്ച് നിയന്ത്രണങ്ങൾ കടുപ്പിക്കുന്നതിലുപരി ആരോഗ്യ ചികിത്സാ സംവിധാനങ്ങൾ മെച്ചപ്പെടുത്തുന്നതിനുള്ള നീക്കങ്ങളാണ് ഈ ഘട്ടത്തിൽ ജില്ലാ ഭരണകൂടം ആരംഭിച്ചിരിക്കുന്നത്. ഇതിൻ്റെ ഭാഗമായി ആലുവ ജില്ലാ ആശുപത്രിയിൽ 100 ICU കിടക്കുകൾ ക്രമീകരിക്കുന്നതിനുള്ള അടിയന്തര നടപടികളാണ് ജില്ലാ ഭരണകൂടത്തിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിരിക്കുന്നത്. കളമശ്ശേരി മെഡിക്കൽ കോളേജ് പൂർണ്ണമായും കോവിഡ് ആശുപത്രിയായി ഇതിനകം മാറ്റുന്നതിനുള്ള നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി കഴിഞ്ഞിരിക്കുന്നു. ഫോർട്ട് കൊച്ചി മേഖലയിലുള്ള ആളുകൾക്കായി ഫോർട്ട് കൊച്ചി ജനറൽ ആശുപത്രി പൂർണ്ണമായും കോവിഡ് ആശുപത്രിയാക്കി മാറ്റുകയാണ്. ഒപ്പം ജനറൽ ആശുപത്രിയിൽ പുതുതായി നിർമ്മിച്ചിരിക്കുന്ന സൂപ്പർ സ്പെഷ്യാലിറ്റി ബ്ലോക്ക് ഒരാഴ്ചക്കുള്ളിൽ കോവിഡ് ആശുപത്രിയായി മാറ്റുന്നതിനുള്ള നിർദ്ദേശങ്ങളും നടപടികളും ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഒപ്പം സ്വകാര്യ ആശുപത്രികളിലെ 10% കിടക്കുകൾ പൂർണ്ണമായും കോവിഡ് രോഗികൾക്ക് വേണ്ടി നീക്കിവെക്കണം എന്ന നിർദ്ദേശവും അധികൃതർ നൽകിക്കഴിഞ്ഞിരിക്കുന്നു. എന്തായാലും എല്ലായിടങ്ങളിൽ നിന്നും ഒരുപോലെ തന്നെ കേസുകൾ വർദ്ധിക്കുന്ന ഒരു അവസ്ഥയാണ് നിലവിലുള്ളത്. തൃക്കാക്കര, തൃപ്പൂണിത്തുറ നഗരസഭകൾ, ഒപ്പം കൊച്ചി കോർപ്പറേഷൻ്റെ ഫോർട്ട് കൊച്ചി ഭാഗം, കൊച്ചി കോർപ്പറേഷൻ്റെ മറ്റു പല ഭാഗങ്ങൾ എന്നിവിടങ്ങളിലെല്ലാം വളരെയധികം കേസുകളുടെ എണ്ണം വർദ്ധിക്കുന്നു. എന്തായാലും മൈക്രോ കണ്ടെയ്ൻമെൻറ് സോണുകളുടെ പ്രഖ്യാപനവും മറ്റും ഈ ഘട്ടത്തിൽ ഉണ്ടാവില്ല എന്നാണ് ജില്ലാ കളക്ടർ അറിയിച്ചിരിക്കുന്നത്. പക്ഷേ അധികം വൈകാതെ ഇത്തരമൊരു നടപടിക്രമങ്ങളിലേക്ക് അധികൃതർ നീങ്ങുക തന്നെ ചെയ്യും. പോലീസിൻ്റെ പരിശോധനയും ബോധവൽക്കരണവും ഒക്കെ വളരെ ഊർജിതമായി നടക്കും. എന്തായാലും എന്തൊക്കെ നടപടിക്രമങ്ങളാണ് ജില്ലയിൽ അടിയന്തരമായി സ്വീകരിക്കേണ്ടത്, എന്തൊക്കെ ക്രമീകരണങ്ങളാണ് കൂടുതലായി വർദ്ധിപ്പിക്കേണ്ടത് എന്നിവയൊക്കെ ചർച്ച ചെയ്യുന്നതിനായി അടിയന്തരമായ അധികൃതരുടെ യോഗം വിളിച്ചുചേർത്തിട്ടുണ്ട്. ജില്ലാ ഭരണകൂടവും സംസ്ഥാന സർക്കാരിൻ്റെ പ്രതിനിധികളുമൊക്കെ പങ്കെടുക്കുന്ന വളരെ വിപുലമായ യോഗം ചേരും. ഇതിനുശേഷമാവും ഒരുപക്ഷെ എന്തൊക്കെ നിയന്ത്രണങ്ങളാവും കൊച്ചിയിൽ പുതുതായി ഏർപ്പെടുത്തേണ്ടത് എന്നത് സംബന്ധിച്ചൊരു പ്രഖ്യാപനവും ഉണ്ടായേക്കാം. യെസ്, അനീഷ്, അപ്പോൾ ഈ വാക്സിൻ്റെ കാര്യം എങ്ങനെ? ഇപ്പോൾ അശ്വിൻ പറഞ്ഞു കോഴിക്കോട്ട് 2 ദിവസത്തേക്കുള്ള സ്റ്റോക്കേ ഉള്ളൂ, അത് കഴിഞ്ഞിട്ട് ബാക്കി ദിവസത്തേക്ക് വരണം എന്നുള്ള കാര്യങ്ങൾ നടക്കുള്ളൂ. കൊച്ചിയിലെ അവസ്ഥ എന്താണ്? വാക്സിനുള്ള ക്ഷാമം കൊച്ചിയിൽ തുടരുകയാണ്. സർക്കാർ മേഖലയിലാണ് ഇപ്പോൾ പ്രധാനമായും വാക്സിനേഷൻ നടക്കുന്നത്. സ്വകാര്യ ആശുപത്രികൾ വഴി പരിമിതമായ രീതിയിൽ മാത്രമേ വാക്സിനേഷൻ നടക്കുന്നുള്ളൂ. ഒരുപക്ഷെ ഈ ആഴ്ച ഒരു മധ്യത്തോടുകൂടി എത്തുമ്പോൾ കൂടുതൽ വാക്സിനുകൾ ജില്ലയിൽ എത്തിച്ചേരും എന്നൊരു കണക്കൂട്ടിലാണ് ഉള്ളത്. രണ്ട് കാര്യങ്ങൾ, പ്രതിരോധവും വാക്സിനേഷനും ഒരേപോലെ നടത്തിയാൽ മാത്രമേ ഫലപ്രദമായ രോഗത്തെ പ്രതിരോധിക്കാൻ കഴിയൂ എന്ന് ജില്ലാ ഭരണകൂടം ആവർത്തിച്ച് വ്യക്തമാക്കുന്നു. സംസ്ഥാനത്ത് ഏറ്റവും അധികം വാക്സിനേഷൻ ഇതിനകം നടന്ന ഒരു ജില്ല കൂടിയാണ് എറണാകുളം. അതുകൊണ്ട് കൂടുതൽ ആളുകൾ വാക്സിൻ എടുക്കാൻ സജ്ജരാണ്. പക്ഷേ വാക്സിനുകൾ എത്താത്ത ഒരു കാലതാമസം മാത്രമാണുള്ളത്. ഒപ്പം കഴിഞ്ഞ ദിവസം തന്നെ സംസ്ഥാനമൊട്ടാകെ നടന്ന കൂട്ട പരിശോധനയിൽ 36,000 സാമ്പിളുകളാണ് എറണാകുളം ജില്ലയിൽ നിന്ന് മാത്രം ശേഖരിച്ചത്. അവയുടെ പരിശോധനാ ഫലം പുറത്തു വരുന്ന മുറയ്ക്ക് ഒരുപക്ഷെ 4,000-5,000 വരെയൊക്കെ എറണാകുളം ജില്ലയിൽ കേസുകളുടെ നിരക്ക് ഉയരാൻ സാധ്യതയുണ്ട്. ആ കൂട്ട പരിശോധനയ്ക്ക് പുറമെ സർക്കാർ സ്വകാര്യ മേഖലയിലേക്ക് ഇന്നലെയും മിനിഞ്ഞാന്നും ഒക്കെയായി സാധാരണഗതിയിലുള്ള പരിശോധനകളും പുരോഗമിക്കുന്നുണ്ട്. അതുകൊണ്ട് കൂടുതൽ കേസുകൾ വർദ്ധിക്കാൻ തന്നെയാണ് സാധ്യതകൾ. ഇതോട് ഒപ്പിച്ച് ഈ ICUകളുടെയും വെന്റിലേറ്ററുകളുടെയും ഓക്സിജനേറ്റഡ് കിടക്കുകളുടെയും ഒക്കെ അളവ് ആവശ്യക്കാരുടെ എണ്ണവും വർദ്ധിക്കും. രോഗബാധിതരുടെ എണ്ണം കൂടുന്നതിനനുസരിച്ച് ഇത്തരം ആരോഗ്യ സംവിധാനങ്ങളുടെ ലഭ്യതയും അനിവാര്യമായി വരും. ഇത് മെച്ചപ്പെടുത്തുന്നതിനുള്ള അടിയന്തര ക്രമീകരണങ്ങളാണ് ഇപ്പോൾ ജില്ലയിൽ പുരോഗമിക്കുന്നത്. എന്തായാലും ആശങ്കയുടെ വാർത്തകൾ തന്നെയാണ് അവിടെ നിന്ന് എറണാകുളത്തു നിന്നും വരുന്നത്. ഇനി പാലക്കാട്, കേരള, തമിഴ്നാട് അതിർത്തി വാളയാറിൽ നിന്നും പ്രസാദ് ഉടുമ്പശ്ശേരി ചേരുന്നുണ്ട്. പ്രസാദ്, സംസ്ഥാനങ്ങൾ തമ്മിൽ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ആളുകൾക്ക് സ്വതന്ത്രമായി സഞ്ചരിക്കുന്നതിനടക്കം നിയന്ത്രണങ്ങൾ വന്നു കഴിഞ്ഞു.
ഇപ്പോൾ വീണ്ടും കൂടുതൽ നിയന്ത്രണം, തമിഴ്നാട് നമ്മളെക്കാൾ അപേക്ഷിച്ച് രോഗികളുടെ എണ്ണം കൂടുതലായതുകൊണ്ട് തന്നെ കൂടുതൽ നിയന്ത്രണത്തിലേക്ക് പോവുകയാണ്. നമ്മൾ ഒരു പക്ഷേ ആ തരത്തിലേക്ക് പോകേണ്ട അവസ്ഥയിലേക്കാണ് നമ്മുടെ സംസ്ഥാനവും നിൽക്കുന്നത്. എന്താണ് ഇപ്പോൾ അവിടുത്തെ ഒരു സ്ഥിതി, ആളുകളുടെ സഞ്ചാരത്തിനും മറ്റു വിഷയങ്ങളിലെല്ലാം ഉള്ള ഇപ്പോൾ നിലവിലെ സ്ഥിതി എന്താണ്? കിരൺ, ഇന്നു മുതൽ വാളയാറിൽ പരിശോധന തുടങ്ങും എന്നതാണ് ജില്ലാ ഭരണകൂടം വ്യക്തമാക്കിയിരുന്നത്. പക്ഷേ ഇതുവരെയും പരിശോധനകളൊന്നും തന്നെ ആരംഭിച്ചിട്ടില്ല. നേരത്തെ ഇന്നലെ സർക്കാർ ഇറക്കിയ ഉത്തരവ് പ്രകാരം 48 മണിക്കൂറിനകം RT-PCR പരിശോധന നടത്തേണ്ടിയിരുന്നു. അതിനുശേഷം അല്ലെങ്കിൽ കേരളത്തിൽ വന്നതിനുശേഷം 48 മണിക്കൂർ ദൂരം സമയത്തിനുള്ളിൽ RT-PCR പരിശോധന നടത്തുകയോ 14 ദിവസം ക്വാറന്റൈനിൽ കഴിയുകയോ ചെയ്യണം എന്നതായിരുന്നു സർക്കാർ പുറപ്പെടുവിച്ചിട്ടുള്ള മാനദണ്ഡം. എന്നാൽ അത്തരത്തിൽ സർക്കാർ ഇന്ന് പോലീസിന്റെ ഭാഗത്തു നിന്നും ഈ വാളയാർ അതിർത്തിയിൽ യാതൊരുവിധ പരിശോധനയും നമുക്കിവിടെ കാണാൻ കഴിയുന്നില്ല. മറ്റ് തിരുവനന്തപുരം ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിലെല്ലാം തന്നെ ഇന്നലെ പരിശോധനകൾ ഉണ്ടായിരുന്നു. പക്ഷേ ഇവിടെ വാളയാറിലും പാലക്കാടിന്റെ മറ്റ് സംസ്ഥാന അതിർത്തികളിലും ഒന്നും തന്നെ ഈ പരിശോധന ആരംഭിച്ചിട്ടില്ല. ഒരുപക്ഷെ അല്പസമയത്തിനകം തന്നെ കുറച്ച് കഴിഞ്ഞാൽ ഒരുപക്ഷെ പരിശോധന ആരംഭിക്കുമെന്ന് നമുക്ക് കരുതാം. SP ഇന്നലെ ജില്ലാ കളക്ടർക്കേത്തിൽ നിർദ്ദേശം നൽകിയിരുന്നു, ഇന്നു മുതൽ വരുന്ന ആളുകൾ കോവിഡ് ജാഗ്രതാ പോർട്ടലിൽ രജിസ്റ്റർ ചെയ്ത ശേഷം മാത്രമേ കേരളത്തിലേക്ക് പ്രവേശനം അനുവദിക്കൂ എന്നതായിരുന്നു ജില്ലാ കളക്ടറുടെ ഉത്തരവ് ഉണ്ടായിരുന്നത്. അല്ലെങ്കിൽ രജിസ്റ്റർ ചെയ്യാതെ വരുന്ന ആളുകളുണ്ടെങ്കിൽ അവരെ രജിസ്റ്റർ ചെയ്തതിനു ശേഷം മാത്രമേ അതിർത്തി കടത്തിവിടൂ എന്നുള്ളതും കളക്ടർ അറിയിച്ചിരുന്നു. എന്നാൽ അതുമായി ബന്ധപ്പെട്ടുള്ള യാതൊരു പരിശോധനയും വാളയാറിലോ പാലക്കാടിന്റെ മറ്റ് അതിർത്തികളിലോ സംസ്ഥാന അതിർത്തികളിലോ ഒന്നും തന്നെ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് എടുത്തു പറയേണ്ടത്. ജില്ലയിൽ കേസുകളുടെ എണ്ണം വർദ്ധിച്ച സാഹചര്യത്തിൽ ഇന്നും കൂടുതൽ ക്യാമ്പുകൾ, പരിശോധനാ ക്യാമ്പുകൾ നടക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ വാക്സിനേഷൻ ക്യാമ്പുകൾ, മെഗാ വാക്സിനേഷൻ ക്യാമ്പ് ഇതുവരെയും ജില്ലയിൽ സംഘടിപ്പിച്ചിട്ടില്ലെങ്കിൽ പോലും ഈ വാക്സിന്റെ കുറവ് വലിയ തോതിൽ അലട്ടുന്നുണ്ട്. 5000 ഡോസ് മാത്രമാണ് ഇപ്പോൾ കഴിഞ്ഞ ദിവസം എത്തിയിട്ടുള്ളത്. വരും ദിവസങ്ങളിൽ കൂടുതൽ ഡോസ് എത്തുകയും മെഗാ വാക്സിനേഷൻ ക്യാമ്പുകൾ സംഘടിപ്പിക്കുകയും ചെയ്യുമെന്ന് ഇന്നലെ DMO വ്യക്തമാക്കിയിരുന്നു. പോലീസിന്റെ ഭാഗത്തു നിന്നും പരിശോധനകൾ മറ്റു സ്ഥലങ്ങളിലെല്ലാം തന്നെ, തിരക്കുള്ള സ്ഥലങ്ങളിലെല്ലാം തന്നെ പരിശോധനകൾ നടത്തുമെന്ന് അറിയിച്ചതാണ്. എന്നാൽ എടുത്തു പറയേണ്ടത് ഇന്നു മുതൽ വാളയാർ അതിർത്തിയിൽ ഏറ്റവും കൂടുതൽ പരിശോധന ശക്തമാക്കുമെന്നതായിരുന്നു പോലീസ് നിർദ്ദേശിച്ചിരുന്നത്. പക്ഷേ അത്തരത്തിലുള്ള യാതൊരു പരിശോധനയും പോലീസിന്റെ ഭാഗത്ത് നിന്ന് ഈ നിമിഷം വരെയും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് എടുത്തു പറയേണ്ടത്. പ്രസാദ്, ഇപ്പോൾ നമ്മൾ എറണാകുളത്തെ പോലെയും കോഴിക്കോടിന്റെ ആശങ്കകളാണ് പങ്കുവച്ചത്. അത്ര കണക്കുകളിൽ അത്ര ആശങ്ക പാലക്കാടില്ലെങ്കിലും എവിടെയൊക്കെയാണ് ഇപ്പോൾ കണ്ടെയ്ൻമെൻറ് സോണുകളായിട്ടുള്ളത്, എത്രമാത്രം ഉണ്ട് ജില്ലയിലെ പോസിറ്റിവിറ്റി നിരക്ക്, പിന്നെ അഥവാ രോഗികളുടെ എണ്ണം കൂടുകയാണെങ്കിൽ ഏർപ്പെടുത്തേണ്ട സൗകര്യങ്ങൾ, ചികിത്സാ സംവിധാനങ്ങൾ, അതിൻ്റെയൊക്കെ സ്ഥിതി എന്താണ്? പ്രസാദ്, കേൾക്കാമോ? ഏതായാലും നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ പാലക്കാട് വലിയ കോഴിക്കോടിൻ്റെ എറണാകുളത്തിൻ്റെ അത്ര ആശങ്കയില്ല. എന്നിരുന്നാൽ തന്നെയും ശ്രദ്ധിക്കേണ്ട ഇടം തന്നെയാണ്. ഇപ്പോൾ അതിർത്തി ആയതുകൊണ്ട് ഈ RT-PCR പരിശോധന അടക്കമുള്ള കാര്യങ്ങൾ നിർബന്ധമാക്കി. തൽക്കാലം അല്പം കുറഞ്ഞു നിൽക്കുന്നെങ്കിലും ഏറ്റവും ആശങ്കയുള്ളത് അതിർത്തി പ്രദേശമാണ്. ഇപ്പൊ കേൾക്കാമോ? ഹലോ ഗോപി, ചോദ്യം ഒന്ന് ആവർത്തിക്കാമോ? അതെ, ഒന്നുമില്ല. ഇപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ എറണാകുളത്തിന്റെ കോഴിക്കോടിന്റെ അത്ര ആശങ്ക ഇല്ലെങ്കിലും പാലക്കാടും എണ്ണം കൂടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ എവിടെയൊക്കെയാണ് പ്രധാനമായും ശ്രദ്ധിക്കുന്ന ഇടങ്ങൾ, അഥവാ രോഗികളുടെ എണ്ണം കൂടുകയാണെങ്കിലുള്ള ചികിത്സാ സംവിധാനങ്ങൾ, ഫസ്റ്റ് ലൈൻ ട്രീറ്റ്മെന്റ് സെന്ററുകൾ അല്ലെങ്കിൽ ആശുപത്രി സജ്ജീകരണങ്ങൾ, വാക്സിനേഷൻ, അതൊക്കെ എങ്ങനെ പോകണം? പാലക്കാട് ഏറ്റവും കൂടുതൽ കേസുകൾ റിപ്പോർട്ട് ചെയ്യുന്നത് പാലക്കാട് നഗരത്തിൽ തന്നെയാണ്. ഇന്നലെ മാത്രം 167 പേർക്കാണ് പാലക്കാട് നഗരത്തിനുള്ളിൽ, നഗരസഭയ്ക്കുള്ളിൽ കോവിഡ് പോസിറ്റീവ് സ്ഥിരീകരിച്ചിട്ടുള്ളത്. മറ്റ് മേഖലകളിലും ഇത്തരത്തിൽ വലിയ തോതിൽ കേസുകളുണ്ട്. ഇന്നലെ മാത്രം 1077 കേസുകൾ. ഇപ്പോൾ 5500 പേരാണ് ജില്ലയിലെ വിവിധ ഭാഗങ്ങളിലായി കോവിഡ് പോസിറ്റീവായി ചികിത്സയിൽ കഴിയുന്നത്. അതോടൊപ്പം 2 ഫസ്റ്റ് ലൈൻ ട്രീറ്റ്മെന്റ് സെന്ററുകളാണ് ജില്ലയിൽ ഉണ്ടായിരുന്നത്. ഇതിൽ കൂടുതൽ കേന്ദ്രങ്ങൾ കൂടി തുറക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഇന്ന് ജില്ലാ കളക്ടറുടെ നേതൃത്വത്തിൽ വിവിധ ജില്ലാ വകുപ്പ് ഉദ്യോഗസ്ഥരുടെ, ജില്ലാതല ഉദ്യോഗസ്ഥരുടെ യോഗം വിളിച്ചിട്ടുണ്ട്. അക്കാര്യത്തിൽ കൂടുതൽ തീരുമാനങ്ങളിലേക്ക് കടക്കും. എവിടെയെല്ലാമാണ് ഇനി പുതിയതായി ഫസ്റ്റ് ലൈൻ ട്രീറ്റ്മെന്റ് സെന്ററുകൾ തുടങ്ങേണ്ടത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പരിശോധിക്കേണ്ടത്. അതോടൊപ്പം മെഗാ ക്യാമ്പുകൾ കൂടി സംഘടിപ്പിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. നിലവിൽ തന്നെ ഇത്തരം ക്യാമ്പുകൾ സംഘടിപ്പിച്ചിരുന്നു. കഴിഞ്ഞ ദിവസങ്ങളിലായി 18,000 പേരെ പരിശോധന നടത്തിയതിൽ 1,300 പേർക്ക് കോവിഡ് പോസിറ്റീവ് സ്ഥിരീകരിച്ചിരുന്നു. വരും ദിവസങ്ങളിലും കൂടുതൽ ഇത്തരത്തിലുള്ള കൂടുതൽ കേസുകൾ സ്ഥിരീകരിക്കപ്പെട്ട പ്രദേശങ്ങളിൽ കൂടുതൽ ക്യാമ്പുകൾ സ്ഥിരീകരിക്കാൻ നടത്താനാണ് തീരുമാനിച്ചിട്ടുള്ളത്.
ആട്ടപ്പാടിയിലും നെല്ലിയാമ്പതിയിലും എല്ലാം തന്നെ വിനോദസഞ്ചാരികൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. മലമ്പുഴയിൽ നിലവിൽ തന്നെ കോവിഡ് നെഗറ്റീവായ ആളുകൾക്ക് മാത്രമേ, കോവിഡ് നെഗറ്റീവ് സർട്ടിഫിക്കറ്റ് ഉള്ളവർക്ക് മാത്രമേ മലമ്പുഴ ഗാർഡനിലേക്ക് പ്രവേശനമുള്ളൂ. അവിടെ തന്നെ പരിശോധന സംവിധാനവും ഏർപ്പെടുത്തിയിട്ടുണ്ട്. അതുപോലെ ടൂറിസ്റ്റുകൾ കൂടുതൽ വന്നു പോകുന്ന സ്ഥലങ്ങളെല്ലാം തന്നെ ഇത്തരത്തിൽ നിയന്ത്രണങ്ങളും അല്ലെങ്കിൽ പരിശോധനകളോ കൊണ്ടുവരാനും തീരുമാനിച്ചിട്ടുണ്ട്. യെസ്, പ്രസാദാണ് വിവരങ്ങൾ നൽകിയത്. ഏതായാലും സംസ്ഥാനത്ത് നമ്മളേറെ ഓരോ ദിവസവും നമ്മൾ മാധ്യമങ്ങളിലൊക്കെ ഉള്ളതുകൊണ്ടായിരുന്നു നാട്ടുകാരും ബന്ധുക്കളും ഒക്കെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്താ സ്ഥിതി, സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഐഡിയ ഇല്ല എന്നുള്ളതാണ്. കേരളത്തിലെ അല്പം നാൾ മുമ്പ് വരെ ഏകദേശം നമുക്ക് വലിയ കുഴപ്പമൊന്നുമില്ല, നമ്മളിങ്ങനെ കടന്നു പോകും എന്നുള്ളൊരവസ്ഥയിലായിരുന്നു മലയാളികൾ നിന്നിരുന്നത്. പക്ഷേ വളരെ വേഗത്തിലാണ് രോഗം വ്യാപിക്കുന്നത്. ഇപ്പോൾ എല്ലാവരിലും വീണ്ടും വീണ്ടും പഴയ ഒരു ആശങ്കയിലേക്ക് തന്നെ ആളുകൾ വന്നിരിക്കുകയാണ്. എല്ലായിടത്തും ആശങ്ക ശക്തമാണ്. ഈ കോവിഡ് മാത്രമല്ല, നമ്മളൊക്കെ കടകളിൽ ആൾക്കാർ വരുന്നത് കുറഞ്ഞു. അപ്പോൾ അവർ ജീവിത ഉപാധിയാണല്ലോ, വരുമാനം കുറയാണ്. കഴിഞ്ഞൊരു ലോക്ക്ഡൌണിൽ നിന്ന് ഒരുവിധം എങ്ങനെയെങ്കിലും ഒന്ന് പച്ച പിടിച്ച് വരുമായിരുന്നു. അപ്പോൾ അതിൻ്റെ ഇടയിൽ അടുത്ത് ഇനിയിപ്പോൾ ഇത് രണ്ടാം തരംഗമായിട്ടേ ഉള്ളൂ. ഇനി എത്ര തരംഗമുണ്ട്? കാരണം സത്യം പറഞ്ഞാൽ ഓരോ ദിവസവും ഓരോ സാഹചര്യം നമ്മുടെ മുമ്പിൽ. രാവിലെ എണീറ്റ് വരുമ്പോൾ ഇന്നത്തെ സാഹചര്യം ഇന്നലത്തെ പോലെയല്ല, സാഹചര്യങ്ങൾ. അപ്പോൾ വരുന്ന സാഹചര്യത്തിനനുസരിച്ച് മുന്നോട്ട് പോകാന്നല്ലാതെ ഒന്നും ഇതിലൊരു വിദഗ്ധ മതം അല്ലെങ്കിൽ വിദഗ്ധമായിട്ട് പറയാൻ ആരോഗ്യ വിദഗ്ധർ പറയുന്നുണ്ട്, അതുപോലെ കേൾക്കുകയെന്നല്ലാതെ നമുക്കാർക്കും ഒന്നും പറയാനുമില്ല, അഭിപ്രായപ്പെടാനുമില്ല. ഏതായാലും കോവിഡ് വ്യാപനം രൂക്ഷമായ സാഹചര്യത്തിൽ ഓരോരുത്തരും ശ്രദ്ധിക്കുകയാണ്, വീണ്ടും വീണ്ടും ആവർത്തിച്ച് പറയുകയാണ്. എല്ലാവരും ശ്രദ്ധിക്കുന്നുണ്ട്. ഇപ്പോൾ കഴിഞ്ഞതിൻ്റെ മുമ്പത്തെ ആഴ്ചമാരൊന്നുമല്ല, എല്ലാവർക്കും എല്ലായിടത്തും വീണ്ടും പഴയ പോലെ മാസ്കെല്ലാം കൃത്യമായി വെക്കാനൊക്കെ പൊതുനിരത്തുകളിൽ ഇറങ്ങിയാൽ തന്നെ പരമാവധി പേരോട് മാസ്ക് വെക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ആൾക്കാർക്ക് തന്നെ ഒരു ബോധത്തിലേക്ക് ആളുകൾ വന്നിട്ടുണ്ട്. പക്ഷേ നമുക്കിത് പോരാ, ഇതിലും കൂടുതൽ ജാഗ്രത നമ്മൾ പുലർത്തിയെങ്കിൽ മാത്രമേ നമുക്ക് ഇതിനെ ഒരു പരിധിവരെയെങ്കിലും പിടിച്ചു നിർത്താൻ കഴിയും. നമ്മൾ തന്നെ എന്തൊക്കെ അബദ്ധം കാണിച്ച് ഇലക്ഷൻ സമയത്ത് നമ്മൾ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ, ഞാനും കിരണൊക്കെ അടക്കുന്നുണ്ട്, മാസ്ക് ഇടാതെ റിപ്പോർട്ട് ചെയ്യാൻ പോയി, മാസ്ക് ഇടാ സമയത്ത്. അപ്പോൾ നമുക്ക് എന്നാ അബദ്ധം പറ്റി, എല്ലാവർക്കും പറ്റി, എല്ലാ മനുഷ്യർക്കും പറ്റി. ആ സമയത്ത് ആളുകൾ ഇതിൻ്റെ ഒരു നമ്മൾ ആ ഒരു രൂക്ഷതയിൽ നമ്മൾ കടന്നുപോയി. ഇനി നമുക്ക് പ്രശ്നം കഴിഞ്ഞു എന്ന് വിചാരിച്ചു പോയി, നമ്മൾ അതിജീവിച്ചു. സ്വാഭാവികമാണ്. ആ സമയത്ത് എല്ലാ മനുഷ്യരല്ലേ, കുറേ കാലം നിയന്ത്രണം കഴിയുമ്പം ആ നിയന്ത്രണത്തിൽ നിന്ന് കുറച്ചാൾ കഴിയുമ്പോൾ ഒരു ഇളവ് കിട്ടുമ്പോൾ നമ്മളത് ഇത്തിരി കൂടുതൽ ആസ്വദിച്ചു പോയി എന്നുള്ളത് യാഥാർത്ഥ്യം തന്നെ. ഏതായാലും ഇനി ആസ്വദിക്കാനുള്ള സമയമില്ല എന്നുള്ളതാണ് കണക്ക്. ഇനി ആസ്വദിച്ചാൽ നമ്മുടെ ജീവിതം തന്നെ അപകടത്തിലാവുന്ന അവസ്ഥയിലാണ് നമ്മൾ നിൽക്കുന്നത്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട മറ്റുണ്ടായ സംഭവവികാസങ്ങൾ ഇങ്ങനെയാണ്. സംസ്ഥാനത്ത് കോവിഡ് രൂക്ഷമായ സാഹചര്യത്തിൽ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല ഇന്ന് ഗവർണറെ കാണുന്നു. രാവിലെ 11:30 ഗവർണറുമായുള്ള കൂടിക്കാഴ്ച. സംസ്ഥാനത്തെ സ്ഥിതി ഗവർണറുമായി ചർച്ച ചെയ്യും. കാര്യങ്ങൾ നിയന്ത്രണ വിധേയമാക്കുന്നതിനായി പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല 14 നിർദ്ദേശങ്ങൾ മുന്നോട്ട് വച്ചിരുന്നു. നിർദ്ദേശങ്ങൾ നൽകിയ കത്ത് ചീഫ് സെക്രട്ടറിക്ക് നൽകി. ആരോഗ്യ മേഖലയിലും മറ്റു രംഗങ്ങളിലും വിദഗ്ധരുമായി നടത്തിയ ചർച്ചകൾക്ക് ശേഷമാണ് നിർദ്ദേശങ്ങൾക്ക് രൂപം നൽകിയത്. രമേശ് ചെന്നിത്തല എനിക്ക് തോന്നുന്നു അതിനുശേഷം ഒരു വാർത്താ സമ്മേളനം കൂടി വെച്ചിട്ടുണ്ട്. അത് കണ്ടോമെൻ്റ് ഹൗസിലല്ല, അദ്ദേഹത്തിൻ്റെ വഴുതക്കാട് വസതിയിലാണ് വാർത്താ സമ്മേളനം വെച്ചിരുന്നത്. ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടമൊക്കെ നിലനിൽക്കുന്നതുകൊണ്ടും കോവിഡ് മാത്രമായിരിക്കത്തില്ല, മറ്റു രാഷ്ട്രീയ വിഷയങ്ങൾ കൂടി പറയുന്നതുകൊണ്ടുമൊക്കെ ആവാം. എന്തായാലും അദ്ദേഹം അങ്ങനെ ഒരു വാർത്താ സമ്മേളനം കൂടി ഇന്ന് വെച്ചിട്ടുണ്ട്. നിർദ്ദേശങ്ങൾ എന്താണെന്നും ആ വാർത്താ സമ്മേളനത്തിൽ കൃത്യമായി നമുക്ക് അറിയാൻ കഴിയും എന്ന് പ്രതീക്ഷിക്കാം. ഇനിയൊരു ഇടവേളയാണ്. തങ്കപ്പമല ഇക്കുറിയും പൂരത്തിനെത്തും, നാദപ്രപഞ്ചം തീർക്കാൻ. ഒരുങ്ങുന്നു മയിൽപ്പീലി ചന്തവുമായി ആലവട്ടങ്ങൾ, കാണാം ഇടവേളയ്ക്ക് ശേഷം. ചെറിയാൻ ഫിലിപ്പ് തിരിച്ചു വന്നാൽ അർഹിക്കുന്ന പ്രാധാന്യത്തോടെ സ്വീകരിക്കുമെന്ന് പാർട്ടിയുടെ മുഖപത്രമായ വീക്ഷണത്തിൻ്റെ എഡിറ്റോറിയൽ. തെറ്റേറ്റുപറഞ്ഞു വേണം വരേണ്ടത്. കോൺഗ്രസിനെ ചതച്ച ചെറിയാൻ ഫിലിപ്പിനെ CPM ചതച്ചുവെന്നും വീക്ഷണം മുഖപ്രസംഗം പറയുന്നു. സജിത്താണ് തിരുവനന്തപുരത്ത് നിന്നും വിവരങ്ങളുമായി ചേരുന്നത്. സജിത്തെ, കോൺഗ്രസ് വിട്ട് CPMലേക്ക് എത്തിയ ആളാണ് ചെറിയാൻ ഫിലിപ്പ്. കഴിഞ്ഞ തവണയും ചെറിയാൻ ഫിലിപ്പിനെ രാജ്യസഭാ സീറ്റ് കിട്ടുമെന്ന് ഏറെക്കുറെ ആ തരത്തിൽ വാർത്തകൾ വന്നിരുന്നു. ചെറിയാൻ ഫിലിപ്പ് അടക്കം അത് വിശ്വസിക്കുകയും ചെയ്തിരുന്നു. എല്ലാ മാധ്യമങ്ങളും പൊതുവായി അങ്ങനെ ധാരണയുണ്ടായിരുന്നു. പക്ഷേ അവസാന നിമിഷം ചെറിയാൻ ഫിലിപ്പിൻ്റെ പേര് വെട്ടിപ്പോയി. ഇത്തവണയും അങ്ങനെ തന്നെയായിരുന്നു. ചെറിയാൻ ഫിലിപ്പിനെ പരിഗണിക്കും, ഇത്തവണ ഉറപ്പായും ചെറിയാൻ ഫിലിപ്പിന് രാജ്യസഭാ സീറ്റ് കിട്ടും എന്നുള്ളൊരു പ്രതീക്ഷയുണ്ടായിരുന്നു. അദ്ദേഹത്തിനും ആ പ്രതീക്ഷയുണ്ടായിരുന്നു. പക്ഷേ അവസാന നിമിഷം ഇത്തവണയും കഴിഞ്ഞ തവണ എന്താണോ സംഭവിച്ചത് അതുതന്നെയാണ് സംഭവിച്ചത്. ഇത്തരമൊരു സാഹചര്യത്തിൽ CPM വിട്ട് വീണ്ടും പഴയ പാളയത്തിലേക്ക് ചെറിയാൻ ഫിലിപ്പ്, മോഹമുക്തനായ ചെറിയാൻ ഫിലിപ്പ് അദ്ദേഹത്തിൻ്റെ പുസ്തകം പോലെ തന്നെ എത്തും എന്നാണോ കോൺഗ്രസിൻ്റെ പ്രതീക്ഷ? അതോ ഒരു ചെറിയാൻ ഫിലിപ്പിനും CPMനും ഒരു കുത്ത് എന്ന നിലയിൽ കൂടിയാവുമോ ഇങ്ങനെ ഒരു നീക്കം? കിരൺ, വളരെയധികം രാഷ്ട്രീയ പ്രാധാന്യമുള്ളതാണ് വീക്ഷണ ദിനപത്രത്തിലെ മുഖപ്രസംഗം. അതായത് ചെറിയാൻ ഫിലിപ്പ്
ഇടതു സഹയാത്രികനായി ഉള്ള അദ്ദേഹത്തിന്റെ പ്രവർത്തനം അവസാനിപ്പിക്കുന്നു. ഇനി ഒരു നിഷ്പക്ഷ സ്വഭാവത്തിൽ അദ്ദേഹം ഇടതുപക്ഷവുമായുള്ള ബന്ധം അവസാനിപ്പിക്കുന്നു എന്ന തരത്തിലേക്ക് പൊതുവിൽ വ്യാഖ്യാനങ്ങളും വിലയിരുത്തലുകളും ഒക്കെ വെക്കുന്ന ഒരു ഘട്ടത്തിലാണ് ഇത്തരമൊരു ലേഖനത്തിലൂടെ വീക്ഷണം രംഗത്ത് വരുന്നത്. നമുക്കറിയാൻ കഴിയുന്നത് കോൺഗ്രസിന്റെ പല മുതിർന്ന നേതാക്കളും ചെറിയാൻതിരിപ്പുമായുള്ള ആശയവിനിമയം വളരെ സജീവമായി തന്നെ നടത്തുന്നുണ്ട്. പക്ഷേ ചെറിയാൻതിരിപ്പ് ഇതുവരെയും അതിന് അത് ഇക്കാര്യത്തിൽ ഒരു വ്യക്തത വരുത്തിയിട്ടില്ല. എന്തായാലും ചെറിയാൻ ഫിലിപ്പിനെ സി പി എം അവഗണിച്ചു എന്ന ഒരു പൊതു പ്രതീതി കോൺഗ്രസ് നേതാക്കൾ അടക്കം പങ്കുവെക്കുന്നുണ്ട്. ചെറിയാൻ ഫിലിപ്പിന്റെ അടുത്ത വ്യക്തികളുമായും അത്തരം ചില പരിഭവങ്ങൾ പങ്കുവെച്ചതായാണ് സൂചന. എന്തായാലും ഈ ഒരു സാഹചര്യത്തിൽ ചെറിയാൻ ഫിലിപ്പിനെ വീണ്ടും കോൺഗ്രസിലേക്ക് തിരികെ എത്തിക്കുക എന്ന ഒരു നീക്കം ഈ വീക്ഷണത്തിന്റെ ലേഖനത്തിന് പിന്നിലുണ്ടായിരുന്നു. നമുക്ക് മനസ്സിലാക്കാം, ചെറിയാൻ ഫിലിപ്പിനെ സി പി എം അവഗണിച്ചു. മറുകണ്ഠം ചാടി വരുന്നവരുടെ രക്തം ഊറ്റിക്കുടിക്കുന്ന കരിമ്പനയിലെ യക്ഷിയാണ് സി പി എം എന്നാണ് ഈ ലേഖനത്തിലൂടെ സി പി എമ്മിനെ പ്രധാനമായും വീക്ഷണം വിമർശിക്കുന്നത്. ഒപ്പം തന്നെ നേരത്തെ ഒരു സീറ്റിന്റെ പേരിലാണ് ചെറിയാൻ ഫിലിപ്പ് പാർട്ടി വിട്ടുപോയത്. തിരുവനന്തപുരം നോർത്ത് സീറ്റ് ആവശ്യപ്പെട്ടു, പക്ഷേ അത് ലഭിക്കാത്തതിന്റെ പേരിലാണ് അന്ന് വിട്ടുപോയത്. പക്ഷേ ചെറിയാൻ ഫിലിപ്പിന്റെ പിന്നെ പല വാഗ്ദാനങ്ങളും സി പി എം നൽകിയെങ്കിലും അതൊന്നും പാലിക്കപ്പെട്ടിട്ടില്ല. ചെറിയാൻ ഫിലിപ്പിനെ ഉപയോഗിക്കുകയായിരുന്നു സി പി എം ചെയ്ത്, അതിനപ്പുറത്തേക്കൊന്നും ഉണ്ടായിരുന്നില്ല. ചെറിയാൻ ഫിലിപ്പിന് കോൺഗ്രസിൽ അവഗണനകളൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ കൂടിയും ഭൂമുഖത്തൊപ്പോഴും ഒരു കസേര, കോൺഗ്രസിന്റെ ഭൂമുഖത്ത് ഒരു കസേര ചെറിയാൻ ഫിലിപ്പിനുണ്ടായിരുന്നു, അതുപോലും ഇപ്പോൾ ഇല്ല എന്നതടക്കമുള്ള വിമർശനങ്ങളുണ്ട്. അതുകൊണ്ട് ചെറിയാൻ ഫിലിപ്പിന് തെറ്റുകൾ ഏറ്റുപറഞ്ഞ്, അതായത് പാർട്ടി വിടുന്ന സമയത്ത് ഉമ്മൻചാണ്ടിയും എ കെ ആന്റണിയും വളരെ രൂക്ഷമായ രീതിയിലുള്ള വിമർശനം നടത്തിയാണ് പോയത്, ആ തെറ്റുകളൊക്കെ ഏറ്റുപറഞ്ഞ് വരികയാണെങ്കിൽ പൂർണ്ണാർത്ഥത്തിൽ കോൺഗ്രസിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ടാണ് വീക്ഷണം ഈ ഒരു ലേഖനം എഴുതി. സജിത്ത്, എന്തായാലും ചെറിയാൻ ഫിലിപ്പും ഇക്കാര്യത്തിൽ ഒരു വ്യക്തമായ തീരുമാനത്തിലേക്ക് എത്തിയിട്ടില്ല എന്നാണ്, അല്ലെങ്കിൽ എന്ത് വേണം ഇതിൽ നിലപാട് എന്നുള്ളത് എത്തിയിട്ടില്ല എന്ന് വേണം മനസ്സിലാക്കാൻ. നമ്മൾ അദ്ദേഹത്തോട് പ്രതികരണം ആരായാൻ വിളിച്ചിരുന്നു, തൽക്കാലം പ്രതികരിക്കാനില്ല എന്നതാണ് അദ്ദേഹത്തിൻ്റെ മറുപടി നൽകിയത്. അതിൽ നിന്ന് തന്നെ വളരെ വ്യക്തമാണ് എവിടെയോ ചില ആശയക്കുഴപ്പങ്ങൾ അല്ലെങ്കിൽ അദ്ദേഹത്തിന് ചില അതൃപ്തി എന്തായാലും ഉണ്ട് എന്നത് ശരിയാണല്ലേ. ചെറിയാൻ ഫിലിപ്പിന്റെ ഇപ്പോഴത്തെ നീക്കമാണ് അതിൽ പ്രാധാന്യം അർഹിക്കുന്നത്. അതായത് അദ്ദേഹം ഒരു പുസ്തകം എഴുതുകയാണ്, ആ പുസ്തകത്തിൽ കൃത്യമായി ഇരു പാർട്ടികളെയും, അതായത് കേരളത്തിന്റെ ഇടതു രാഷ്ട്രീയത്തിലെയും വലതു രാഷ്ട്രീയത്തിലെയും രാഷ്ട്രീയ ഉള്ളുകളികൾ, ഗ്രൂപ്പ് തർക്കങ്ങൾ, പാർട്ടിയിലെ ആഭ്യന്തര പ്രശ്നങ്ങളൊക്കെ പ്രതിഫലിക്കുന്ന തരത്തിലേക്കുള്ള ഒരു ബുക്ക് എഴുതാൻ അദ്ദേഹം നീങ്ങുകയാണ്. അങ്ങനെയെങ്കിൽ സ്വാഭാവികമായും സി പി എം നേതൃത്വത്തിൽ ഒരു അകൽച്ച ചെറിയാൻ ഫിലിപ്പിന് ഉണ്ടായേക്കാം. അത് തിരിച്ചറിഞ്ഞുകൊണ്ട് അത്തരമൊരു നീക്കത്തിന്റെ ഭാഗമായിട്ട് വേണം ഇപ്പോഴത്തെ ഈ കോൺഗ്രസ് ഈ സാധ്യത മുതലെടുത്താനുള്ള നീക്കം എന്ന് വേണം നോക്കരുത്. എന്തായാലും കിരൺ സൂചിപ്പിച്ച പോലെ ചെറിയാൻ ഫിലിപ്പ് മനസ്സ് തുറന്നിട്ടില്ല, അദ്ദേഹം ഒരു പരസ്യ പ്രതികരണത്തിന് തയ്യാറായിട്ടില്ല. അദ്ദേഹത്തിന് പ്രതീക്ഷിച്ചിട്ടുണ്ട് രാജ്യസഭാ സ്ഥാനാർത്ഥിത്വം കിട്ടുമെന്ന ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. എന്തായാലും മറ്റ് പരസ്യ നീക്കങ്ങളിലേക്കോ സി പി നേതൃത്വത്തിനെതിരായ ഒരു വിമർശനത്തിലേക്കോ ഒന്നും ചെറിയാൻ ഫിലിപ്പ് ഈ ഘട്ടത്തിൽ വന്നിട്ടില്ല. ഇക്കാര്യത്തിൽ മനസ്സ് തുറക്കാൻ ചെറിയ തയ്യാറായിരുന്നു. കോവിഡ് മാനദണ്ഡങ്ങൾ ഇളവ് അനുവദിക്കണം എന്ന ദേവസ്വങ്ങളുടെ ആവശ്യത്തിൽ ഇന്നൊരു തീരുമാനമുണ്ടാവുമോ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. ചീഫ് സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ ഇന്ന് യോഗം ചേരുകയാണ്. പാപ്പാമാർക്കുള്ള RT-PCR ടെസ്റ്റ് നിർബന്ധമാക്കരുത്, രണ്ട് ഡോസ് കോവിഡ് വാക്സിൻ എടുക്കണമെന്ന നിബന്ധനയിൽ ഇളവ് വേണം തുടങ്ങിയ കാര്യങ്ങളാണ് ദേവസ്വം ബോർഡ് ദേവസ്വങ്ങൾ ആവശ്യപ്പെട്ടിട്ടുള്ളത്. പിന്നെ പൂരത്തിനുള്ള ഓൺലൈൻ പാസിൻ്റെ വിതരണം ഇന്ന് തുടങ്ങും. ഇതെല്ലാം സുബിയാണ് ചേരുന്നത്. സുബി, ഇന്നലെ കലക്ടറുടെ നേതൃത്വത്തിൽ യോഗം ഉണ്ടായിരുന്നു. അതിനുശേഷം പാറമേക്കാവിൻ്റെ പ്രതിനിധി പറഞ്ഞത് ഇനി ചീഫ് സെക്രട്ടറിയുടെ യോഗം അതിലാണ് തീരുമാനമെടുക്കുക എന്നുള്ളതായിരുന്നു. അപ്പോൾ ഇന്നത്തെ യോഗം എത്രമാത്രം പ്രധാനമാണ്, നിലവിലെ അവസ്ഥ എന്താണ്? ഗോപി, തൃശൂർ പൂരം സംബന്ധിച്ച് ഏറെ നിർണായകമായ ഒരു യോഗമാണ് ഇന്ന് നടക്കുന്നത്. ജില്ലാ ഭരണകൂടവും ഒപ്പം തന്നെ ദേവസ്വങ്ങളും തമ്മിൽ കടുത്ത അഭിപ്രായ വ്യത്യാസങ്ങൾ നിലനിൽക്കുകയാണ്. ഈ സാഹചര്യത്തിലാണ് ഇന്ന് യോഗം നിലനിൽക്കുന്നത്. ജില്ലാ ഭരണകൂടം വ്യക്തമാക്കുന്നത് കോവിഡ് മാനദണ്ഡങ്ങൾ കാണ പ്രധാന പരിഗണന, അത് പാലിച്ചുകൊണ്ടുള്ള ആഘോഷങ്ങൾ ഉണ്ടാവുകയുള്ളൂ, പ്രൗഢഗംഭീരമായി തന്നെ പൂരം നടത്തും എന്നാണ്. എന്നാൽ ഈ കോവിഡ് മാനദണ്ഡങ്ങളിൽ ഇളവ് വേണം എന്നാണ് ദേവസ്വങ്ങൾ കണിശമായി ആവശ്യപ്പെടുന്നത്. അവർ പറയുന്ന രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഇവയാണ്. ഒരു ഡോസ് വാക്സിൻ സ്വീകരിച്ചവർക്കും പൂരപ്പറമ്പിലേക്ക് പ്രവേശിക്കാൻ അനുമതിയുണ്ടാകണം. അതായത് രണ്ട് ഡോസ് വാക്സിൻ സ്വീകരിച്ചവർക്ക് മാത്രമേ പൂരപ്പറമ്പിലേക്ക് പ്രവേശിക്കാൻ അനുമതി ഉണ്ടാകൂ എന്ന് കഴിഞ്ഞ ദിവസം സർക്കാർ പറഞ്ഞിരുന്നു. ഇതിനെതിരെയാണ് ദേവസ്വങ്ങൾ രംഗത്ത് വന്നിരിക്കുന്നത്. രണ്ടാമതായി പറയുന്നത് ആനപ്പാപ്പാന്മാർക്ക് RT-PCR ടെസ്റ്റ് നിർബന്ധമാക്കരുത് എന്നാണ്. ഏതെങ്കിലും ഒരു ആനപ്പാപ്പാന് കോവിഡ് പോസിറ്റീവ് ആയാൽ ആ ആനയെ പിന്നീട് പ്രവേശിപ്പിക്കാൻ സാധിക്കില്ല, അത് മാറ്റി കുറയ്ക്കും എന്നാണ് ദേവസ്വങ്ങൾ പറയുന്ന രണ്ടാമത്തെ കാര്യം. ഇതിൽ ആനപ്പാപ്പാന്മാരുടെ കാര്യത്തിൽ ജില്ലാ ഭരണകൂടം പറയുന്നത് ഒന്നാം പാപ്പാന് എന്തായാലും RT-PCR ടെസ്റ്റ് നടത്തണം. രണ്ടാം ആ ഒന്നാം പാപ്പാൻ പോസിറ്റീവ് ആയിക്കഴിഞ്ഞാൽ ആ ആനയെ മാറ്റി നിർത്തണം.
രണ്ടാം പാപ്പാന് പോസിറ്റീവ് ആണെങ്കിൽ അത് നിർബന്ധമില്ല, രണ്ടാം പാപ്പാൻ പോസിറ്റീവ് ആണെങ്കിൽ അയാളെ മാറ്റി നിർത്തി മറ്റൊരാളെ പങ്കെടുപ്പിക്കാം. പക്ഷെ ഒന്നാം പാപ്പാന് അനുമതി ഇല്ലെങ്കിൽ ആ ആനയെ മാറ്റി നിർത്തണം, അല്ലെങ്കിൽ ഗുരുതരമായ അപകടങ്ങളിലേക്ക് ഇത് വഴിവെച്ചേക്കാം, സുരക്ഷയെ തന്നെ ബാധിക്കും എന്നാണ് ജില്ലാ ഭരണകൂടം പറയുന്നത്. മറ്റൊരു പ്രധാന ആവശ്യം എന്ന് പറയുന്നത് കണ്ടെയ്ൻമെന്റ് സോണുകളുടെ കാര്യത്തിലാണ്. ഘടകക്ഷേത്രങ്ങളുടെ സ്ഥലങ്ങളെല്ലാം തന്നെ ഇപ്പോൾ കണ്ടെയ്ൻമെന്റ് സോണാക്കി മാറ്റുകയാണ് എന്ന ആരോപണമാണ് ദേവസ്വങ്ങൾ ഉന്നയിക്കുന്നത്. അതായത് ഈ പൂരം നാളിൽ ഘടകക്ഷേത്രങ്ങളിൽ എന്തെങ്കിലും കണ്ടെയ്ൻമെന്റ് സോൺ ആവുകയാണെങ്കിൽ അവിടെ ഇളവ് നൽകണം എന്ന കാര്യവും ദേവസ്വങ്ങൾ പറയുന്നുണ്ട്. ആ കാര്യത്തിൽ, അതായത് പൂരം നടത്തിപ്പ്, കണ്ടെയ്ൻമെന്റ് സോൺ ആവുന്ന സ്ഥലങ്ങളിൽ പൂരം നടത്തിപ്പുമായി ബന്ധപ്പെട്ട ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് ഇളവ് നൽകാം എന്ന കാര്യം പരിഗണിക്കാമെന്ന് ജില്ലാ ഭരണകൂടം അറിയിച്ചിട്ടുമുണ്ട്. ഏതായാലും ഇന്നത്തെ യോഗം അതീവ നിർണായകമാണ്. പ്രത്യേകിച്ചും ഈ അഭിപ്രായ ഭിന്നതകൾ നിലനിൽക്കുന്ന സാഹചര്യത്തിൽ എന്തായാലും ഇന്നത്തെ തീരുമാനം അന്തിമമായിരിക്കും. തൃശ്ശൂരെ കോവിഡ് കണക്കുകൾ കുതിച്ചുയരുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. ഇന്നലെ കഴിഞ്ഞ ദിവസങ്ങളിൽ 19 ആയിരുന്നുവെങ്കിൽ ഇന്നലെ അത് 21% ആയി ടെസ്റ്റ് പോസിറ്റിവിറ്റി ശരാശരി മാറിയ ഒരു സാഹചര്യമുണ്ട്. ഏറ്റവും കൂടുതൽ കോവിഡ് പേഷ്യൻസ് റിപ്പോർട്ട് ചെയ്തത് 1780 പേർക്കാണ് ഇന്നലെ തൃശ്ശൂരിൽ കോവിഡ് റിപ്പോർട്ട് ചെയ്ത ഒരു സാഹചര്യവും ഉള്ളത്. ഗോപി തിരിച്ചു വരാം. ഞാൻ അസുഖിക്ക് തൊണ്ടയ്ക്ക് എന്തോ പ്രശ്നം തോന്നും അല്ലേ, വർത്തമാനം പറയാം, തുമ്പിക്കോട്ടെ. ആ കോവിഡിൻ്റെ ഒരു കണക്ക് കൂടി നോക്കാം നമുക്ക്. കോവിഡ് രൂക്ഷമായതോടെ തൃശ്ശൂരിൽ 7 നിരോധനാജ്ഞ പ്രഖ്യാപിച്ചിട്ടുണ്ട്. കൂഴൂർ, ഒരുമനയൂർ, വെങ്കിടങ്ങ്, കണ്ടാണശ്ശേരി, കൈപ്പറമ്പ് പഞ്ചായത്തുകളിലാണ് നിരോധനാജ്ഞ. കോർപ്പറേഷൻ പരിധിയിലെയും ഒല്ലൂരിലും നിരോധനാജ്ഞ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അസുവി, അതാണ് ഇത്രയും പ്രദേശങ്ങളിലെ നിരോധനാജ്ഞയാണ്, അവിടെയുള്ള ക്രമീകരണങ്ങൾ എന്താണ് അസുവി? ഗോപി, നാൾക്ക് നാൾ തൃശ്ശൂരിൽ കോവിഡ് കുതിച്ചുയരുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. 7 ഇപ്പോൾ നിരോധനാജ്ഞ പുറപ്പെടുവിച്ചിരിക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ 5 കഴിഞ്ഞ കൈപ്പറമ്പ്, കണ്ടാണശ്ശേരി ഉൾപ്പെടെ ഇന്നലെ നിരോധനാജ്ഞ പ്രഖ്യാപിക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. ഇവിടങ്ങളിലെല്ലാം തന്നെ ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് എന്ന് പറയുന്നത് കൈപ്പറമ്പിൽ 61 മുകളിലാണ്, കണ്ടാണശ്ശേരിയിൽ ഇത് 56 മുകളിലാണ് എന്നാണ് നമുക്കറിയാൻ സാധിക്കുന്നത്. അതായത് ടെസ്റ്റ് ടെസ്റ്റ് ചെയ്യുന്നവരിൽ ഏതാണ്ട് 50% പേരും പോസിറ്റീവ് ആകുന്ന ഒരു സാഹചര്യമാണ് നിലനിൽക്കുന്നത്. ഇവിടെ കടുത്ത നിയന്ത്രണങ്ങളാണ് ഇപ്പോൾ ഏർപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. മാസ്ക് കൃത്യമായി ധരിക്കുന്നുണ്ടോ എന്ന് പരിശോധിക്കാൻ പോലീസ് സുരക്ഷ ഒരുക്കുന്നു, പോലീസ് പരിശോധന നടക്കുന്നുണ്ട്. ഒപ്പം തന്നെ സാമൂഹിക അകലം പാലിക്കാൻ, മറ്റ് പ്രധാനപ്പെട്ട കടകളല്ലാതെ മറ്റൊന്നും തന്നെ ഇവിടെ തുറന്നു പ്രവർത്തിക്കുന്നില്ല. സാമൂഹിക ജനങ്ങൾ കൂട്ടം കൂടി നിൽക്കുന്നുണ്ടോ എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങളാണ് പോലീസ് പരിശോധിച്ചുകൊണ്ടിരിക്കുന്നത്. ഏതായാലും അതീവ ഗുരുതരമായ സാഹചര്യത്തിലൂടെയാണ് തൃശ്ശൂർ ജില്ല ഇപ്പോൾ കടന്നുപോകുന്നത് എന്ന് വേണം നമുക്ക് പറയാൻ. കാരണം ജില്ലയിൽ ഉള്ള സർക്കാർ മേഖലയിൽ 56 ICU 20 വെന്റിലേറ്ററുകളുമാണ് ഉള്ളത്. ഏതാണ്ട് ഇവ ഫില്ലായി കഴിഞ്ഞു എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. സ്വകാര്യ മേഖലയിൽ 40 ICU 23 വെന്റിലേറ്റർ സംവിധാനങ്ങളുമാണ് ഉള്ളത്. ഇവിടെയും ഏതാണ്ട് ഫില്ലായി കഴിഞ്ഞു. ഇനിയും കോവിഡ് വർദ്ധിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് വരികയാണെങ്കിൽ കാര്യങ്ങൾ പിടിവിട്ടു പോകും. ഒപ്പം തന്നെ രോഗബാധ അതിതീവ്രമാകുന്നവരുടെ കണക്കും വർദ്ധിക്കുകയാണ്. കഴിഞ്ഞ 13% 20% ഇടയിലാണ് ഈ വർധന എന്നാണ് കഴിഞ്ഞ. എന്തായാലും അപ്പോൾ ഏത് നിയന്ത്രണങ്ങളോടുകൂടിയാവും പൂരം നടത്തുക എന്നതാണ് ഏറ്റവും പ്രധാനം. കാരണം ഹോസ്പിറ്റലുകളിൽ ബെഡുകൾ ഫില്ലായിക്കൊണ്ടിരിക്കുന്നു, ICU ഫില്ലായിക്കൊണ്ടിരിക്കുന്നു. ആ സാഹചര്യത്തിൽ ഒരു വലിയ ആൾക്കൂട്ടം വന്നാൽ സംഭവമൊക്കെ ശരിയാണ്, പൂരം നടക്കുമ്പോൾ വാദ്യകലാകാരന്മാരാണ്, വർഷങ്ങളോളം ജോലിയില്ലാതെ നിൽക്കുകയാണ്, അവർക്കൊരു ജോലിയാവുന്നു, മാത്രമല്ല അവർക്ക് പെർഫോം ചെയ്യാം, അതൊക്കെ സന്തോഷമുള്ള കാര്യമാണ്. മറുഭാഗത്ത് നിൽക്കുകയാണ്, അപ്പം സ്വാഭാവികമായി ആ നിയന്ത്രണങ്ങൾ പാലിച്ചേ മതിയാവും. തീർച്ചയായും. അതുകൊണ്ട് തന്നെ ഇന്നത്തെ യോഗം വളരെ നിർണായകമാണ്, തൃശ്ശൂരിനെ സംബന്ധിച്ചും തൃശ്ശൂർ പൂരത്തെ സംബന്ധിച്ചും. കാരണം ഈ കണക്കുകൾ കൂടി, കണ്ടെയ്ൻമെന്റ് സോണുകൾ കൂടുന്നു, ആശുപത്രികൾ നിറയുന്ന അവസ്ഥയിലേക്ക്, അല്ലെങ്കിൽ ആശുപത്രികളിലെ ബെഡ് സ്വാഭാവികമായിട്ടും കൂടുതൽ ഫസ്റ്റ് ലൈൻ ട്രീറ്റ്മെന്റ് സെന്ററുകൾ വരും. പക്ഷേ ഒറ്റയടിക്ക് ഒരുപാട് പേർ ചേർന്ന് പെട്ടെന്ന് കൂടിയാലോ, ഇത് ചിലപ്പോൾ ആൾക്കൂട്ടത്തിനെ സൂചിപ്പിക്കാൻ തന്നെ നമ്മൾ മലയാളികൾ പറയുന്നത് പൂരം പോലെ എന്നാണ് പറയുന്നത്. പൂരത്തിനാണ് ഒരു ആൾക്കൂട്ടത്തിന്റെ ഒരു അടയാളമായിട്ടാണ് പൂരത്തെ കാണുന്നത്. ഏതായാലും അധികാരികൾ ആലോചിച്ച് ഒരു തീരുമാനം എടുക്കട്ടെ. ഇപ്പൊ കഴിഞ്ഞ ദിവസം നമ്മൾ ഡോക്ടർമാരോട് സംസാരിച്ചപ്പോൾ വിദഗ്ധ ഡോക്ടർമാർ പറഞ്ഞു, നിങ്ങൾ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ മുമ്പിൽ ഒരാളെ കണ്ടു കഴിഞ്ഞാൽ, അപരിചിതനോ പരിചിതനോ ആയിക്കോട്ടെ, അയാൾ കോവിഡ് രോഗിയാണ് എന്ന് കരുതിയിട്ട് തന്നെ പെരുമാറുക. 4 അകലത്ത് നിൽക്കുക, മാസ്ക് ഇടുക എന്നുള്ളതാണ്. കാരണം എന്താ പറയുക, സിംറ്റം ഇല്ലാതെ അസിംറ്റമാറ്റിക് ആയിട്ട് അത്ര അധികം വ്യാപിച്ചിട്ടുണ്ട്. ആ സാഹചര്യത്തിൽ ഒരുപാട് പേർ കൂടുന്നൊക്കെ അധികാരികൾ ആലോചിച്ച് ചെയ്യട്ടെ അല്ലേ. നമ്മുടെ നാട്ടിൽ പണ്ടൊരു ഡ്രൈവർ ഉണ്ടായിരുന്നു. പുള്ളി അന്ന് ഡ്രൈവിംഗ് പഠിപ്പിക്കുന്ന സമയത്ത് പുള്ളി നമ്മളോട് പറയുന്നത്, എതിരെ വരുന്ന ഡ്രൈവർമാരെല്ലാം ഭ്രാന്തന്മാരാന്ന് വിചാരിക്കണം, എന്തും ചെയ്യാം. അപ്പം നമ്മൾ അത്ര ജാഗ്രതയിൽ വേണം.
പുറത്തിറങ്ങുന്ന സമയത്ത് ഓരോ സമയത്തും നമ്മൾ എത്രത്തോളം ജാഗ്രത നമുക്ക് പുലർത്താമോ, മുന്നിൽ കാണുന്നവരെല്ലാം കോവിഡ് രോഗികളാണ് എന്നുള്ള ആ തരത്തിൽ ജാഗ്രത പുലർത്തിയെങ്കിലേ ഇനി ഒരു ഘട്ടത്തിൽ നമുക്ക് ഇതിനെ അതിജീവിച്ച് മുന്നോട്ട് പോകാൻ കഴിയും. പതിയെ പതിയെ കുറച്ച് പേർക്ക് വീതമാണ് രോഗം വരുന്നതെങ്കിൽ നമ്മുടെ സംവിധാനങ്ങൾ ഉപയോഗിച്ച് നമുക്ക് ഇതുവരെ പരിഹരിച്ചതുപോലെ പരിഹരിച്ച് മുന്നോട്ട് പോകാൻ കഴിയും. പക്ഷെ പെട്ടെന്ന് ഒരു കൂടുതൽ പേർക്ക് രോഗം വരികയാണ്, അങ്ങനെ രോഗം വരുന്നൊരവസ്ഥ വന്നാൽ നമ്മുടെ ആരോഗ്യ സംവിധാനത്തിന് ഇതിനെ താങ്ങാൻ കഴിയില്ല, ആകെയുള്ള സംവിധാനം താങ്ങാൻ കഴിയില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ ഉത്തരേന്ത്യയിലൊക്കെ ഉണ്ടാകുന്നത് പോലെ ഓക്സിജൻ്റെ അളവ്, ഓക്സിജൻ സിലിണ്ടറുകൾ ആവശ്യത്തിന് കിട്ടാത്ത അവസ്ഥ, അല്ലെങ്കിൽ ബെഡ് കിട്ടാത്ത അവസ്ഥ, ശരിയായ ചികിത്സ കിട്ടാത്ത അവസ്ഥ ഒക്കെ ഉണ്ടാവാം. അതുകൊണ്ട് ഏറ്റവും കൂടുതൽ നമ്മൾ ഓരോ കാര്യത്തിലും ആദ്യം പാലിക്കേണ്ടത് ഈ ജാഗ്രത. നിയന്ത്രണങ്ങൾ പാലിച്ചിട്ടെ പോലെ നടക്കുന്ന കാര്യത്തെക്കുറിച്ചുള്ള ചർച്ചകളും ഇന്ന് നടക്കുകയാണ്. തൃശ്ശൂർ പൂരത്തിന് മയിൽപ്പീൽ ചന്തവുമായി ആലവട്ടങ്ങളൊക്കെ തയ്യാറാവുന്നുണ്ട്. ഒരു ഭാഗത്ത് സ്വാഭാവികമായിട്ടും പൂരപ്രേമികൾ അതിൻ്റെ ഒരുക്കങ്ങൾ നടക്കുന്നു. പൂരപ്രേമികളുടെ ആരവത്തോടൊപ്പം ആനപ്പുറത്തെ ആലവട്ടങ്ങളും ആവേശത്തിന് മാറ്റുകൂട്ടുന്ന ഒരു ഘടകമാണ്. ചന്തം പകരുന്ന മയിൽപ്പീലി കണ്ണുകൾ, പൂരപ്രേമികളുടെ ആരവത്തിനൊപ്പം ആലവട്ടങ്ങൾ ഒരുക്കുന്നത് അപൂർവ സുന്ദര കാഴ്ചകളാണ്. പൂരമില്ലാതെ കടന്നുപോയ വർഷത്തിന് പകരമെന്നോണം ആലവട്ടങ്ങൾ തയ്യാറാവുകയാണ്. പാറമേക്കാവിന്റെ ആലവട്ടത്തിന് ചുക്കാൻ പിടിക്കുന്നത് ചാത്തനാത്ത് കുടുംബമാണ്. ഒറ്റപ്പാലം NSS കോളേജിൽ അധ്യാപകനായിരുന്ന മുരളീധരൻ അച്ഛന്റെ വിയോഗത്തിന് ശേഷമാണ് ആലവട്ട നിർമ്മാണത്തിന് ഇറങ്ങിയത്. അച്ഛന്റെ അച്ഛനായിട്ട് തന്നെ ഉള്ള ഒരു പാരമ്പര്യമാണ് എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു 10-125 കൊല്ലം മുമ്പ് തന്നെ ഈ ആലവട്ട മഞ്ചാവ് നിർമ്മാണത്തിന് ഞങ്ങളുടെ കുടുംബം തൃശ്ശൂർ പൂരത്തിന് പാറമേക്കാവ് വിഭാഗത്തിന് പണിതുകൊണ്ടിരിക്കുന്നവരാ. അപ്പൊ അച്ഛന്റെ അച്ഛനും ശേഷം എൻ്റെ അച്ഛനും പിന്നെ എൻ്റെ അച്ഛന് ശേഷം, അച്ഛൻ 2004 ഡിസംബറിലാണ് മരിക്കുന്നത്, അതിനുശേഷം 17 കൊല്ലമായിട്ടും തൃശ്ശൂർ പൂരത്തിൻ്റെ ആലവട്ട മഞ്ചാവൽ നിർമ്മാണം ഞാൻ ഏറ്റെടുത്ത് ചെയ്യുകയാണ്. അപ്പം ഇതൊരു പാരമ്പര്യമായിട്ടൊരു കുലത്തൊഴിലായിട്ട് തന്നെ ഇതിനെ കണക്കാക്കണം. ഒരു ജോഡി ആലവട്ടം ഒരുക്കുന്നതിന് 4 കിലോ മയിൽപ്പീലിയാണ് ആവശ്യം. ഒരു കിലോ മയിൽപ്പീലിക്ക് 2000 രൂപയിലേറെ വില വരും. ഒരു സെറ്റ് ആലവട്ടം നിർമ്മിക്കാൻ 8 ദിവസം വേണം. 15,000 രൂപയാണ് ഒരു ജോഡി ആലവട്ടത്തിൻ്റെ വില. പീലിയും പീലി തണ്ടുമെല്ലാം ആലവട്ട നിർമ്മാണത്തിന് ഉപയോഗിക്കുന്നു. ആലവട്ടത്തിൽ കാണുന്ന വെളുത്ത വൃത്തങ്ങളും ചതുരങ്ങളുമെല്ലാം പീലിത്തണ്ടുകളാണ്. പീലിക്കണ്ണുകൾ പ്രത്യേക രീതിയിൽ ചേർത്ത് കെട്ടിയാണ് ഓരോ ചുറ്റും പൂർത്തിയാക്കുന്നത്. ഇത് ഹാർഡ് വർക്കിനേക്കാൾ ഉപരി സ്കിൽഡ് വർക്ക് എന്നാണ് നമുക്ക് പറയുന്നത്. കാരണം അല്പം ഒരു മനസാന്നിധ്യവും മനോധർമ്മവും വേണ്ട ഒരു തൊഴിലാണ്. ഒരു ആർട്ടിഫിഷ്യൽ അല്ല, ഇതിനകത്ത് നിർമ്മിക്കുന്ന ഉണ്ടാക്കുന്ന എല്ലാം സിന്തറ്റിക് എല്ലാം പൂർണ്ണമായിട്ടും പ്രകൃതിയാൽ കിട്ടുന്ന, ഇപ്പോൾ ഇതാണ് ഉദാഹരണമായിട്ട്, ഇപ്പോൾ ഇത് മയിൽപ്പീലിയുടെ തണ്ട് കൊണ്ട് വളച്ചുണ്ടാക്കുന്ന ഒരുതരം പൂവാണ്. അതേപോലെ തന്നെ ഇതും മയിൽപ്പീലി തണ്ടിനെ നമ്മൾ ചുരുട്ടി ഉണ്ടാക്കുന്ന ശംഖ് എന്ന് പറയുന്നൊരു പൂവാണ്. അതേപോലെ തന്നെ ഇതും ഈ പൂവിൻ്റെ മറ്റൊരു വേർഷനാണ്, മറ്റൊരു ഭാഗമാണ് ഇത് അടിപ്പൂ എന്നാണ് ഞങ്ങൾ പറയുന്നത്. ഇത് 8 പൂ ഉൾക്കൊള്ളിക്കുന്ന, എഴുന്നള്ളിക്കുന്ന ആനയ്ക്ക് നിർമ്മിക്കുന്ന ഒരു പ്രത്യേക മോഡലുള്ള ആലവട്ടാണ്. അത് സാധാരണ തൃശ്ശൂർ പൂരത്തിന് മാത്രമേ ഇത്തരം വൈവിധ്യവും ഇത്തരം സ്പെഷ്യാലിറ്റിയൊക്കെ നമ്മൾ ചേർത്തുകൊണ്ട് കൂടുതൽ ആകർഷകമാക്കാൻ ചെയ്യുന്നത്. മറ്റൊരു പൂരങ്ങൾക്കും ചെയ്യാറില്ല, അത് തൃശ്ശൂർ പൂരത്തിന് മാത്രമേ ചെയ്യുള്ളൂ. കാരണം പൂരങ്ങളുടെ പൂരല്ലേ. 15 ജോഡി ആലവട്ടങ്ങളാണ് ഒരു വിഭാഗത്തിന് ഉണ്ടാവുക. തിടമ്പേറ്റുന്ന കൊമ്പന്റെ ആലവട്ടം കൂടുതൽ ആകർഷകവും വർണ്ണാഭവുമായിരിക്കും. രാജസ്ഥാനിലെ ജോധ്പൂരിൽ ആദിവാസികളിൽ നിന്നാണ് മയിൽപ്പീലികൾ വാങ്ങുന്നത്. ക്യാമറമാൻ KP ധനേഷിനോടൊപ്പം സുബി വിശ്വനാഥൻ, ന്യൂസ് 18 തൃശൂർ. ോട്ടിലേക്കുള്ള ജങ്കാർ സർവീസിന് വൻ വരവേൽപ്പ്. കാണാമിടവേളയ്ക്ക് ശേഷം ശുദ്ധമായ പാലും പഴങ്ങൾക്കുമൊപ്പം നാച്ചുറൽ കളർ. Channels, 15 languages, 26 states, 1200 plus reporters, 66.9 crore viewers, India's largest news network, News 18 Network.
പോലീസിന് സഞ്ചാരികളിൽ നിന്നും വലിയ പ്രതികരണമാണ് ഉണ്ടാകുന്നത്. തൂക്കുപാലം തകർന്നത് പുനഃസ്ഥാപിക്കാത്ത സാഹചര്യത്തിലാണ് ജംഗാ സർവീസ് നടത്താൻ അധികൃതർ തീരുമാനിച്ചത്.